من الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمن أعانونا ولمصنف هذا الكتاب ولجميع علماء الدين، اللهم انفعنا بهم وببركاتهم وأسرارهم وعلومهم في الدارين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. الحمد لله، الله سبحانه وتعالى നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകുകയും ഈ സേവനങ്ങളൊക്കെ അള്ളാഹു തആല കബൂലാക്കി നമ്മുടെ ഹസനാത്തിന്റെ പട്ടികയിൽ അവൻ നൽകുകയും ചെയ്യുമാറാകട്ടെ. കുറച്ചു നേരത്തെ ബഹുമാനപ്പെട്ട കായക്കൂട്ടം ഉസ്താദിന്റെ സാധാരണ നടന്നു വരുന്ന തസവുഫ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഖാലിദ് ഹസനി ഉസ്താദിന്റെ റസാനത്ത് ദർസ് കഴിഞ്ഞു. ഇനിയിപ്പോ ഖുലാസ തുടങ്ങിയാണ്. ചുരുക്കത്തിൽ ഇൽമ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിന് സാഹചര്യം സമയം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ് റൂം. അള്ളാഹു തആല ഇതിനു വേണ്ടി സേവനം ചെയ്യുന്ന, സഹകരിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇഹത്തിലും പരത്തിലും ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇന്നലെ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിർവഹിക്കാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യം നേരിടുമ്പോൾ നാം എങ്ങനെ നിസ്കാരം നിർവഹിക്കണം എന്നതിനെ കുറിച്ചാണ് ക്ലാസ് നടത്തിയത്. പക്ഷേ സംശയ നിവാരണത്തിനൊന്നും സൗകര്യം കിട്ടാതെ പോയി വെയിലക്സിന്റെ പ്രയാസം കൊണ്ട്. ഇന്നും രാവിലെ അതേ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പോ കുറച്ച് സമയമായിട്ട് അൽഹംദുലില്ല കാര്യമായ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. നല്ല നിലയിൽ വെയിലക്സ് നിന്ന് കിട്ടുകയാണെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് കുറച്ച് സമയം ആട്ടെ. അങ്ങനെ ഏതായാലും ഇനിയിപ്പോ നന്നായി കിട്ടിയ നമുക്ക് നല്ല നിലക്ക് കൊണ്ടുപോകാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് ഇപ്പൊ ഷർത്തൊക്കെ കഴിഞ്ഞു, ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആമുഖം എന്ന നിലക്ക് ബാങ്കും ഇഖാമത്തും സംബന്ധിച്ച ആദ്യം അതിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ് അതിന്റെ മഹത്വവും ചുരുങ്ങിയ തോതിൽ വിവരിച്ചതിന് ശേഷം അതിന്റെ വിധിവിലക്കുകളിലേക്ക് കടന്നു വരികയാണ്. ആമുഖം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം ഇന്നലെയും ഇനിയാന്നും ഒന്നും ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊന്നും ശരിക്കും സൗകര്യമായി സംശയ നിവാരണം നടത്താൻ സാധിച്ചിട്ടില്ല. ആളുകൾ വന്നിരിക്കും, പക്ഷേ പ്രശ്നമായിട്ട് സാധിച്ചിരുന്നില്ല. ആ കൊടുങ്കാറ്റൊക്കെ മാറിയിട്ടുണ്ടാവും ഇൻഷാല്ലാഹ്. ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ആണ്ട് മാസമാണല്ലോ മഹാനവർകളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്ത് ഖൈറും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അൽ അദാനു വൽ ഇഖാമ ആണ് പാഠഭാഗം. അൽ അദാനു വൽ ഇഖാമ തുടക്കം തന്നെ പറയുന്നത് ഫൗലുൽ അദാനി വൽ ഇഖാമത്തി. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശ്രേഷ്ഠത, മഹത്വം അതാണ് ഖാലല്ലാഹു തആല വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ബാങ്കിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആദ്യം ഖുർആനിലെ ഒരു ആയത്താണ് ഉദ്ധരിക്കുന്നത്. ഫുസ്സിലത്ത് സൂറത്തിലെ 33-ാമത്തെ ആയത്താണ്. വമൻ അഹ്സനു ഖൗലൻ, വാക്കിൽ ഏറ്റവും ഉത്തമമായവൻ, നല്ലവൻ ആരുണ്ട്? മിമ്മൻ ദഅ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവന്റെ ഇബാദത്തുകൊള്ളെ ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും ഉത്തമമായ വചനങ്ങൾ ഉരുവിടുന്നവൻ ആരുണ്ട്? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും വഅമില സാലിഹ, സ്വാലിഹായ അമലുകൾ അവൻ
പ്രവർത്തിക്കുകയും ചെയ്തു. നാട്ടുകാരോട് പറഞ്ഞു, ഉപദേശിച്ചു, പക്ഷേ സ്വന്തത്തിന് ചെയ്തില്ല. അങ്ങനെയല്ല, അങ്ങനെയുണ്ട്. ചില മുത്തോമാരെ പറ്റിയൊക്കെ പറയപ്പെടുന്ന കേൾക്കാം, സ്വലാ 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 എന്നറിഞ്ഞ് വണ്ടി വിട്ടിങ്ങനെ നടക്കും. അങ്ങനെ എല്ലായിടത്തും പോലെ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഓഫീസ് പോയിട്ട് ചീട്ട് വിളിക്കാൻ ഒത്തിരിക്കലാണ്. അങ്ങനെയല്ല എന്നർത്ഥം. അതിപ്പോ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിച്ചത് തന്നെയാണ്. പക്ഷെ ക്ഷണിച്ചതിന് ശേഷം എന്താവണം? അതനുസരിച്ച് സ്വാലിഹായ അമൽ താൻ ചെയ്യുകയും വേണം. ആ വാക്കും പ്രവൃത്തിയും നന്നാവണം എന്നർത്ഥം. നമ്മളൊക്കെ വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളോടൊക്കെ നല്ലത് ധാരാളമായി ഉപദേശിക്കുകയും സ്വയം നല്ലത് ചെയ്യാതിരിക്കുകയും ചെയ്യുക. തെറ്റിനെ തൊട്ട് ജനങ്ങളോട് വളരെ ഗൗരവപൂർവം വിരോധിക്കുകയും സ്വയം തെറ്റ് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല അങ്ങനെയുള്ള പരാജിതരിൽ നമ്മളെ ആരെയും പെടുത്താതിരിക്കുമാറാകട്ടെ. നല്ലത് കൽപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും സൗഭാഗ്യം ലഭിക്കുന്നതോടൊപ്പം ചീത്തയെ വിരോധിക്കാനും അത് ജീവിതത്തിൽ നിന്ന് വെടിയാനും അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അതാണ് ഇപ്പോൾ അള്ളാഹുവിന്റെ മാർഗം കൊള്ളെ, അവന്റെ ത്വാഅത്ത് കൊള്ളെ, ക്ഷണിക്കുകയും വഅമില സ്വാലിഹ, സ്വാലിഹായ അമലുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അവനേക്കാൾ ഏറ്റവും വലിയ നല്ല വാക്ക് പറയുന്നവൻ ഇനി ലോകത്ത് മറ്റാരുമില്ല. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെടുന്ന അവനനുസരിച്ച് ജീവിക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് അവൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകടിപ്പിക്കണം. മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ആ കൗല് പറയുന്നതോടുകൂടി അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആവുകയും വേണം. അങ്ങനത്തെ ഒരാളെക്കാൾ ഏറ്റവും വലിയ ഖൈറായ ഇവിടെ ഇപ്പോ ആയത്തിന്റെ ബാഹ്യാർത്ഥം നോക്കിയാല് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്ന പ്രവൃത്തിയാണ് ഒരു മനുഷ്യൻ നാവുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ വാക്ക് എന്ന് വന്നു. എന്നാൽ ഈ ആയത്തിനെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീന, സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിത ആയിരുന്ന മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ആയത്തിന് തഫ്സീർ ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പള്ളികളിൽ വെച്ച് നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന മുഅദ്ദിനുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന്. ആ തഫ്സീർ കൂട്ടിവെക്കുമ്പോഴാണ് ബാങ്കിന്റെ മഹത്വം വിവരിക്കാൻ വേണ്ടി കൊടുത്ത ആയത്ത് സന്ദർഭികമാകുന്നത്. യഥാർത്ഥത്തിൽ അത് മാത്രമാണെന്ന് അർത്ഥം വെക്കണ്ട, അതതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നീ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്നതല്ല, നല്ലത് ചെയ്യുകയും മുസ്ലിമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്തുകൊള്ള ജനങ്ങളെ ക്ഷണിക്കുന്ന കേരള യാത്രയൊക്കെ പാതാ. കേരള യാത്ര ഒമൻ ആസനു കൗല മിമ്മൻ ദഅ ഇലല്ലാ എന്ന് പറഞ്ഞതിൽപ്പെട്ട ജനങ്ങൾ വഴിതെറ്റി പിഴച്ച് മൃഗത്തെക്കാളും അധമന്മാരായി ലോക നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് മനുഷ്യത്വത്തിലേക്ക് അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്, അതോടുകൂടി ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കുകയും തിന്മ വെടിയുകയും ചെയ്ത് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചാൽ അതാണ് ലോകത്തെ ഏറ്റവും വർത്തായ കൗല് എന്ന് ഖുർആൻ പറയുന്നു. അതിൽപ്പെട്ട മുഖ്യമായത് ആയിഷ റളിയല്ലാഹു തആലയുടെ തഫ്സീർ അനുസരിച്ച് ബാങ്ക് വിളിക്കുക. അള്ളാഹു തആല ഇബാദത്ത് കൊള്ള ക്ഷണിക്കുന്നതാണല്ലോ ബാങ്ക്. അതുകൊണ്ട് ഇനി ഒരു ഹദീസ് പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ലാ യസ്മഉ മദാ സൗതിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ വലാ ഷൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ. ലാ യസ്മഉ മദാ സൗതിൽ മുഅദ്ദിനി, ബാങ്ക് വിളിക്കുന്നവന്റെ ആ ശബ്ദം, അതിന്റെ മത എന്ന് പറഞ്ഞാൽ അത് ഏതുവരെ മുഴങ്ങി നിൽക്കുന്നോ അത്, അതിന്റെ ആ മുഴക്കം, ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദത്തിന്റെ മുഴക്കം കേൾക്കുകയില്ല. ജിന്നുൻ, ജിന്നുവർഗത്തിൽപ്പെട്ടവരോ, വലാ ഇൻസുൻ മനുഷ്യവർഗത്തിൽപ്പെട്ടവരോ എന്ന് വേണ്ട, വലാ ഷെയ്ഉൻ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഏതൊരു വസ്തു, മണൽത്തരി ഉൾപ്പെടെ സസ്യലതാദികൾ തുടങ്ങി എല്ലാം
ഒരു അര മിനിറ്റ് ഒരു രാത്രി ഇങ്ങനെ ഒരു കോൾ വരുന്നുണ്ട്, അത് രാവിലെ വന്നിട്ട് കിട്ടാത്തതാണ്. ഒന്നെടുത്തു കേട്ടോ, ഒറ്റ മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരോടും ഇരിക്കുക. നല്ല പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുക. ബൈലക്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് മൊത്തത്തിൽ ഡോട്ടിട്ടത്. ആരും ഒന്നും വിചാരിക്കരുത്, കാരണം ടൈപ്പ് കൂടുമ്പോൾ, ടൈപ്പ് ഇങ്ങനെ ടെക്സ്റ്റുകൾ കൂടുമ്പോൾ പെട്ടെന്ന് ഡി സി ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എല്ലാവരോടും അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അബൂ ഷാക്കിർ ഉസ്താദ് ബഹുമാനപ്പെട്ടവർക്ക് നാട്ടിൽ നിന്ന് ഫോണ് വന്നപ്പോൾ അതൊക്കെ എടുക്കൽ നമ്മളെല്ലാവരും സഹകരിച്ച് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു കുറച്ച് ദിവസങ്ങളായിട്ട് ബൈലക്സിന് വലിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ദീനി വിജ്ഞാന വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ക്ലാസ് റൂമിൽ അച്ചടക്കത്തോടെ ക്ഷമയോടുകൂടെ ഉസ്താദിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നാട്ടിൽ നിന്നുള്ള ഒരു കോളായിരുന്നു, രാവിലെ അങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ വന്ന് അതുകൊണ്ടായാലും ക്ലാസ്സിൻ്റെ ഇടയിൽ ആരും ഫോൺ വിളിച്ചെടുക്കലില്ല. നമ്മളൊരു സുഹൃത്താണ്, ഒരു പണ്ഡിതനാണ്, ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം സുഖമില്ല. അപ്പോൾ നാട്ടിൽ കുറേ ചികിത്സ ചെയ്തിട്ട് ഒരു രാഹത്ത് കിട്ടാഞ്ഞിട്ട് ഇപ്പോൾ മംഗലാപുരത്ത് ഏതോ വലിയൊരു ആശുപത്രി ഉണ്ട്, അവിടുത്തെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുക വഴിയിൽ നിന്ന് അദ്ദേഹം വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹുത്തല പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ. കിഡ്നി സംബന്ധമായ ഒരു പ്രയാസമുള്ള ആളാണ്, ഒരു നല്ല പണ്ഡിതനും ഒരു ഇഖ്ലാസുള്ള ഒരു നിഷ്പക്ഷമതിയായ ഒരു സാധാരണ ആളാണ്. ആളുടെയിൽ അങ്ങനെ അത്ര പ്രശസ്തനല്ല, പക്ഷെ നല്ല ഇഖ്ലാസുള്ള ഒരു സ്വാലിഹായ മനുഷ്യനും ഒരു പണ്ഡിതനും കൂടി. അള്ളാഹുത്തല ആഫിയത്ത് തീർക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ആകട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദത്തിന്റെ മുഴക്കം ജിന്നോ ഇൻസോ എന്ന് വേണ്ട വലാശയും, ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ഏതൊരു വസ്തുവും കേൾക്കില്ല. ഇല്ലാ ഷഹിദ ലഹു, ഈ ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറഞ്ഞിട്ടല്ലാതെ. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിട്ട് ഖിയാമത്ത് നാളിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ബാങ്ക് വിളിച്ച വ്യക്തിയുടെ ശബ്ദം കേട്ട മനുഷ്യനോ ജിന്നോ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ മറ്റ് ചരാചരങ്ങളോ ഏത് കേട്ടാലും ആ കേട്ട വസ്തുക്കളൊക്കെ ഈ ബാങ്ക് വിളിച്ച വ്യക്തിക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ ഈ ബാങ്ക് വിളിച്ച വ്യക്തിക്ക് അനുകൂലമായി സാക്ഷി പറയും. എത്ര വലിയ മഹത്തായ ഒരു അമലാണ്. പക്ഷെ നമ്മളെ ആൾക്കാരുടെ ഇടയിൽ ഒരു താഴ്ന്ന ജോലിയാ പള്ളിയിലെ മുക്രിച്ച എന്ന് പറഞ്ഞാൽ. പണ്ട് ഞങ്ങള് ഈ കെ എസ് എം എസ് ഡിയാര് നബറല്ലാഹു മർക്കദുഹു കാസർഗോഡ് ഇർസെടുത്തുന്ന കാലത്ത് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നല്ല അവിടുത്തെ ഒരു മനുഷ്യനുണ്ട്, ഒരു സാധു. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ മൂലിയാമാരുട്ടുകളൊക്കെ വാടി ഇരിക്കണോടത്തെന്ന് പറഞ്ഞു പറയാം. മുലാച്ചാ, നമ്മളെ മോൾക്ക് ഒരു പുതിയാപ്പിളിനെ കിട്ടണ്ടീനി. എങ്ങനത്തവനായാലും മാണ്ടിയില്ല, മണ്ണ് കോരുന്നവനായാലും മാണ്ടി, ഇല്ലെങ്കിൽ മുക്കുറിച്ചായാലും മാണ്ടിയില്ല. അപ്പോ ഏറ്റവും താഴ്ന്നൊരു പണിക്കാരനായിട്ടാണ് അയാളുടെ കാഴ്ചയിൽ മണ്ണ് കോരുന്നവൻ. അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ മുക്കുറിച്ചായാലും മാണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെയും താഴെയാണ് ഈ മുക്കുറിച്ച എന്നാണല്ലോ ഇപ്പൊ ധാരണ. അപ്പൊ അങ്ങനെ ആണ് മനുഷ്യന്റെ ഇടയിൽ ഒരു താഴ്ന്ന പണിക്കാരനാ, കുറഞ്ഞ ശമ്പളവുമാണ്, ഒരുപാട് കഷ്ടപ്പാടുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത്ര മുന്തിയ ഒരു ജോലി വേറെയില്ല. ആ ശബ്ദം കേട്ട മുഴുവൻ ചരാചരങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ അവനനുകൂലമായി സാക്ഷി പറയും. ധാരാളം അതിഥികളുണ്ട് ഇവിടെ. അപ്പൊ സ്വയംഭരണ വർക്കത്തിനൊന്നും രണ്ടെടുത്തുന്നുള്ളൂ. ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വം എങ്ങാനും യഥാർത്ഥത്തിൽ മനുഷ്യൻ അറിയുകയാണെങ്കിൽ പരസ്പരം മത്സരിച്ച് തർക്കിച്ചിട്ട് അവസാനം നറുക്കിട്ടെടുത്തുകൊണ്ടല്ലാതെ ബാങ്ക് വിളിക്കാൻ കഴിയില്ല. അത്രയും മഹത്വമുണ്ട് ബാങ്കിന് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്.
വഖാല, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, മൻ അദ്ദന, ഒരു വ്യക്തി ബാങ്ക് വിളിച്ചാൽ, സബഅ സിനീന, ഏഴ് വർഷം, ഏഴ് വർഷം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ബാങ്ക് വിളിച്ചു. എങ്ങനെ? മുഹ്തസിബൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. ഈ ബാങ്ക് കൊണ്ട് അവൻ ലക്ഷ്യമെക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം, നാളെ പരലോകത്തിലുള്ള വിജയം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഏഴ് വർഷം ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ, കുതിബലഹു, അവന് രേഖപ്പെടുത്തപ്പെടും, ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, റിക്കാർഡാവും, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായി, സ്വർഗാവകാശിയായി അവനെ രേഖപ്പെടുത്തപ്പെടും എന്ന് ഇമാം തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, സഹാബ സിത്തയിൽപ്പെട്ട മൂന്ന് ഇമാമിങ്ങളും റിവായത്ത് ചെയ്ത പ്രശസ്തമായ ഹദീസാണ് രണ്ടാമത് പറഞ്ഞ ഹദീസ്. അപ്പോ ഒരുപാട് ബഹുമാനങ്ങൾ അതിനുണ്ട്, ഒരു വറക്കത്തിന് വേണ്ടി ചിലത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ബാങ്ക് വിളിക്കുന്നതിന്റെ മഹത്വം ആണിപ്പോ സൂചിപ്പിച്ചത്. കാരണം ഇവിടെ അതിന്റെ ഫവായിദ് മഹത്വങ്ങൾ പറയുന്ന സ്ഥലമല്ലല്ലോ, വിധിവിലക്കുകൾ പറയുകയാണ്. എങ്കിലും ഒരു ബറക്കത്തിന് വേണ്ടി ഒരായത്തും രണ്ട് ഹദീസും പറഞ്ഞു. ഏതായാലും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ പുണ്യകർമ്മങ്ങളിൽപ്പെട്ട പുണ്യകർമ്മമാണ് ബാങ്കും ഇഖാമത്തും നിർവഹിക്കുക എന്നത്. അതുകൊണ്ട് അവന് ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവന് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മാത്രമല്ല, ഏഴു കൊല്ലം തുടർച്ചയായി ഒരാള് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനായി രേഖ വരും എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നു. തശ്രീഉൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും തശ്രീഉ എന്ന് പറഞ്ഞാൽ അത് നിയമമായി പ്രാബല്യത്തിൽ വരുന്നത്. എപ്പോഴാണ് ഇസ്ലാമിൽ ഇങ്ങനൊരു ബാങ്കും ഇഖാമത്തും നിയമമായി അംഗീകരിക്കപ്പെടുന്നത്? നിസ്കാരം തുടക്കം മുതൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇസ്ലാം തുടങ്ങിയ ഇഖ്റാ ഇറങ്ങിയ അന്ന് തന്നെ നിസ്കാരം ആരംഭിച്ചു. പിന്നീട് മിഅ്റാജിന്റെ അന്ന്, നബുവത്തിന്റെ 11-ാം വർഷം റജബ് മാസം 27-ന് നടന്ന മിഅ്റാജിന്റെ അന്ന് രാത്രി ഇന്ന് ഉള്ള ഈ അഞ്ച് വഖത്ത് നിസ്കാരവും നിർബന്ധമാക്കപ്പെടുകയും പിറ്റേന്ന് അത് നടപ്പിൽ വരികയും ചെയ്തു. പക്ഷേ അന്നൊന്നും ബാങ്കും ഇഖാമത്തും ഇല്ല, കാരണം മക്കയുടെ സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. അതാണ് അതിന്റെ കാരണം. കാരണം മക്കയിൽ പരസ്യമായി ഇസ്ലാമിന്റെ ചിഹ്നമാവുന്ന ബാങ്കുലി മുഴക്കാനോ ആളുകൾ കൂടി ഒരുമിച്ച് പരസ്യമായൊരു ജമാഅത്ത് നിർവഹിക്കാനോ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല മക്കയിൽ. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ പരസ്യമായൊരു ജമാഅത്തോ അതിനുവേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക്കിലുള്ള ബാങ്ക് വിളിയോ ഇല്ല. ശുരിയൽ അദാനു വല്ലി കാമത്തു, ബാങ്കും ഇക്കാമത്തും നിയമമാക്കപ്പെട്ടത് ഫിസ്സനത്തിൽ ഊല, 1-ാം വർഷത്തിലാണ്. മിനൽ ഹിജ്റത്തി, ഹിജ്റ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീന ഷെരീഫിലേക്ക് ഹിജറ പുറപ്പെട്ടു. അവിടുത്തെ സാഹചര്യം, സാമൂഹ്യ അന്തരീക്ഷവും മക്കയിൽ നിന്നും ഭിന്നമായിരുന്നു. യഹൂദികളുണ്ട്, കുറെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. യഹൂദികളുമായി സഹകരണ കരാറിൽ ഏർപ്പെടുകയും ഭൂരിപക്ഷം മുസ്ലിങ്ങളാവുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പൊതു ഭരണാധികാരിയായി ഒരു നിയമം വാഴ്ച, ഒരു ഭരണകൂടം നിലവിൽ വന്നു. ശാന്തമായ അന്തരീക്ഷമായി, മുസ്ലിങ്ങൾ അംഗസംഖ്യ വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ആണ് ഹിജ്റ 1-ാം വർഷം മദീന ഷെരീഫിൽ ബാങ്കും ഇഖാമത്തും നിയമമാക്കപ്പെടുന്നത്. അതിന്റെ ചുരുക്കം, ദാരിക്ക എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന്റെ ചുരുക്കം നടത്തും. എന്താണത്? അന്നഹു, നിശ്ചയം കാര്യം. ലമ്മ ബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ, മസ്ജിദഹു, അവിടുത്തെ മസ്ജിദുൻ നബവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ പള്ളി നിർമ്മാണം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ, മിൽ മദീനത്തി മദീന മുനവറി,
ഷാവറ സ്വഹാബത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടിയാലോചിച്ചു. ഫീമ ഒരു കാര്യത്തെക്കുറിച്ച്, യുജ്മഉ ബിഹി നാസു, ആ കാര്യം കൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടാനാവും, ലിസ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് പള്ളിയിൽ ഒത്തൊരുമിച്ച് ജമാഅത്ത് നിർവഹിക്കാൻ സൗകര്യത്തിന് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? കാരണം അടുത്തുള്ള പള്ളിയുടെ അടുത്തുള്ളവരുണ്ട്, ദൂരത്തുള്ളവരുണ്ട്, ജോലിക്കാരുണ്ട്, പല ശോലുള്ളവരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൃത്യമായി നിസ്കാര സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ എന്തൊരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മുഷാവറ ചെയ്തു. ഈ മുഷാവറയിൽ അഷാറ ബഅദുഹും, ചില ആളുകൾ സൂചിപ്പിച്ചു, ബിനസ്ബിറായ, പള്ളിന്റെ മുകളില് ഉയരമുള്ള ഒരു സ്ഥലത്ത് ഒരു പതാക ഉയർത്തുക, നിസ്കരിക്കാനുള്ള ടൈമാവുമ്പോൾ ഈ പതാക ഉയർത്തുക. എന്നാ ദൂരത്തു നിന്ന് കാണാൻ പറ്റുന്ന ആൾക്ക് ഉയർന്നൊരു സ്ഥലത്ത് പതാക ഉയർത്തിയാൽ ആളുകൾക്കറിയുമല്ലോ, നിസ്കാരം കഴിഞ്ഞാൽ ആ പതാക താത്തുക, അടുത്ത വക്കത്തിലാവുമ്പോൾ വീണ്ടും ആ പതാക ഉയർത്തുക. അങ്ങനെ 5 നേരം പതാക ഉയർത്തിയാലോ എന്ന്. അതൊരഭിപ്രായം, പക്ഷേ ആ അഭിപ്രായത്തിനുള്ള തകരാറ് എന്താന്ന് വെച്ചാൽ അത് കണ്ണുള്ളവർക്ക് കാണാൻ പറ്റും, മറയില്ലാതിരുന്നെങ്കിലേ കാണാനും ആവും, കണ്ണിന് കാഴ്ചയും വേണം, അതോടുകൂടി മറ്റെന്തെങ്കിലും കെട്ടിയിടങ്ങളുടെ മരങ്ങളുടെ ഒന്നും മറവിൽ പെടാതിരിക്കുകയും വേണമല്ലോ. അപ്പൊ കണ്ണ് കാണാത്തവർക്കും അതുപോലെ തന്നെ വല്ല മറയിലും മറ്റുമൊക്കെയുള്ള ദൂരമുള്ളവർക്കും അത് പ്രായോഗികമല്ല, അത് സ്വീകാര്യമായില്ല. എന്നാൽ വബാഹും, മറ്റു ചിലർ സൂചിപ്പിച്ചു, ബിൽ ബൂക്കി, ബൂക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കൊഴലൂത്ത് ക്ഷേത്രങ്ങളിൽ വെച്ച്. എന്നതുപോലെ യഹൂദികൾ അവരുടെ സിനഗോഗ് എന്ന് പറയുന്ന അവരുടെ പള്ളികളിൽ വെച്ച് സാധാരണ അവരുടെ പ്രാർത്ഥനയുടെ സമയമാവുമ്പം കൊഴലൂതായ, അങ്ങനെ നമ്മൾ കൊഴൽ വിളിച്ചാലോ എന്ന്. അപ്പൊ അത് ജൂതന്മാരുടെ ആചാരമാണ്, നമുക്ക് ഭംഗിയല്ല, അത് തള്ളപ്പെട്ടു പോയി. എന്നാൽ ബാഗുഹും ബിന്നാഖൂസി, വേറെ ചില ആളുകൾ അഭിപ്രായപ്പെട്ടു, നമ്മൾ മണിയടിക്കുക. നാക്കൂസ് എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന സംവിധാനം, ഈ ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ ഒരു വലിയ പലക ഉണ്ടാവും, ഈ വലിയ പലകന്റെ മേലിൽ ചെറിയ ഒരു പലക കൊണ്ട് അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് ഇങ്ങനെ അടിക്കും, ഇന്നത്തെ മണിയടിയുടെ പഴയ രൂപം. അങ്ങനെ മണിയടിച്ചാലോ എന്ന അഭിപ്രായം. അപ്പോ ആ അഭിപ്രായപ്പെട്ടപ്പോഴും തന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നസറാക്കൾ ചെയ്യുന്ന ഒരു ആചാരമാണ്. അപ്പം ഒരു നാട്ടിൽ മുസ്ലിങ്ങളും നസറാക്കളും ഉണ്ടെങ്കിൽ ഏത് പള്ളിയിൽ നിന്നാ അപ്പൊ മണിയടിച്ചത് എങ്ങനെ തിരിയാ? അപ്പൊ അത് ശരിയല്ല, അതും വിട്ടു. വബാഹും ബിന്നാർ, വേറെ ചില ആളുകൾ സൂചിപ്പിച്ചു, നമ്മൾ ഒരു ഉയരമുള്ള സ്ഥലത്ത് തീ കത്തിക്കുക, ഉദാഹരണം ഒരു പന്തം കത്തിച്ച് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ ഒരു എന്തിൻ്റെയോ മുകളില് ഒരു വിളക്ക് കത്തിക്കുക, എന്നാ ഈ തീ കത്തുന്നത് കാണുമ്പം സ്കരിക്കാനുള്ള ടൈം ആണെന്ന് അറിഞ്ഞോളൂല്ലോ. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, മജൂസികളുടെ ആരാധനാലയങ്ങളിലെ ചടങ്ങാണ് ഈ തീ കത്തിച്ചുകൊണ്ടുള്ള ഈ ആചാരം. ഫലം നിറുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാഹിദി മിൻഹ, ഇങ്ങനെ ചിലർ കൊടികുത്താനും മറ്റു ചിലർ കുഴൽ വിളിക്കാനും ഇനിയും ചിലർ മണിയടിക്കാനും മറ്റു ചിലർ തീ കത്തിക്കാനും ഒക്കെ അഭിപ്രായപ്പെട്ടെങ്കിലും ഈ അഭിപ്രായങ്ങളൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ട് അംഗീകരിച്ചില്ല. കാരണം എന്താ, എന്താ അതിന്റെ തകരാറ്? ഫൈനൽ അവല, ഒന്നാമത്തെ തന്നെ ഈ പതാക ഉയർത്തുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലായ്മ, കണ്ണ് കാണാത്തവർക്ക് അത് ബലപ്പെടൂലല്ലോ. അതുപോലെ തന്നെ ദൂരദിക്കുകളിൽ കാഴ്ചപ്പുറത്തിന് അപ്പുറമുള്ള വല്ല മറന്റെ ഉള്ളിലൊക്കെ ഉള്ളവർക്ക് കാണൂലല്ലോ, അവർക്ക് അത് ബലപ്പെടൂല. അവരെ പോലെ നായ്മ ഉറങ്ങുന്നവർക്ക്, വല ലോഫില അശ്രദ്ധന്മാർക്കൊന്നും അത് ബലപ്പെടൂല, കാരണം അത് നോക്കി ശ്രദ്ധിച്ചെങ്കിലല്ലേ കാണൂ. വസാനി, രണ്ടാമത്തെ തന്നെ കുഴലി വിളി നിന്നി യഹൂദി, അത് യഹൂദികളുടെ ആചാരമാ, അവരെ കാര്യത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ അവരെ ആചാരമാണ്, അത് നമുക്ക് ശരിയല്ല. വസാരിസ് മൂന്നാമത്തേത് മണിയടിയാണെങ്കിൽ മിന്നി നസ്വാറ, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പെട്ടത്, അത് നമുക്ക് ശരിയല്ല. വറാബിയോ, നാലാമത്തെ തീ കത്തിക്കുക എന്ന് പറയുന്നത് മിന്നി മജൂസ്, അഗ്നി ആരാധകന്മാരാവുന്ന മജൂസികളുടെ കാര്യത്തിൽ പെട്ടതാ. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ ഫഖാല ഉമറു റളിയല്ലാഹു തആല, ഉമറു ഫാറൂഖ് റളിയല്ലാഹു തആല എന്നൊരു അഭിപ്രായപ്പെട്ടു, അവന തബഅസൂന റജുലൻ, അല്ല എന്താ നിങ്ങൾക്ക് ഒരാളെയാണ് നിയമിച്ചൂടെ, യുനാദി, അദ്ദേഹം വിളിച്ചു പറയട്ടെ, ബിസ്വലാ,
അസ്വല അസ്വല എന്നാണ് വിളിച്ചു പറഞ്ഞൂടെ ഒരാൾക്ക്, ഒരാളെ അതിനെ നിയമിക്കുക. അസ്വല അസ്വല എന്ന് പറഞ്ഞാൽ തഖദ്ദമുലസ്വല എന്നോ ഇൽസമുസ്വല എന്നോ ഇങ്ങനെയൊക്കെ അർത്ഥത്തിന് അസ്വല അസ്വല എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പാഠമൊത്തവന്മാർ അതാണ് ഈ കാരപ്പം വിളിച്ചു കിടക്കണം, സ്വലാ സ്വല എന്ന്. ആ സ്വല സ്വല എന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരാളെ നിയമിച്ചിട്ട് അയാൾ അതിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞാലോ, എന്നാ അപ്പൊ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. മറ്റാരുടെ ആചാരമല്ല, ഉറങ്ങണോൽക്കും കേൾക്കാൻ ഒച്ചല്ലേ, ഉറക്ക ഒച്ചയാണെങ്കിൽ ഉറങ്ങണോനും ഉണർന്നോളും, അശ്രദ്ധന്മാർക്കും ശ്രദ്ധപ്പെടാന്ന്, കണ്ണ് കാണാത്തവർക്കും എല്ലാവർക്കും അറിയും, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഈ അഭിപ്രായം താൽക്കാലികമായി അംഗീകരിക്കപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, യാ ബിലാൽ ഖും ഫനാദി ബിസ്സലാ, ബിലാൽ എങ്ങനെ തങ്ങളെ നിങ്ങൾ നിന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അസ്വല എന്ന് വിളിച്ചുകൂടി എന്ന് പറഞ്ഞു. അങ്ങനെ ഫക്കാന യുനാദി, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി, അസ്വലാത ജാമിഅ അസ്വലാത ജാമിഅ, ഉറക്ക പറി, നല്ല ആകർഷകമായ ശബ്ദമാണ്, ഉയർന്ന ശബ്ദമാണ്, അങ്ങനെ പറയുമ്പോ പാടുകൾക്ക് അങ്ങനെ തുടങ്ങി. കുറച്ചു ദിവസം അങ്ങനെ അസ്വലാത ജാമിഅ എന്നായിരുന്നു നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഉള്ള അറിയിപ്പായിട്ട് അതാണ്. സുമ്മലാത്തലയിലത്തിൻ ഇങ്ങനെ നടന്നു പോന്നു ഏതാനും ദിവസങ്ങൾ, അങ്ങനെ പോയി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അസ്വലാത്ത ജാമിഅ എന്ന ഈ വിളി അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയപ്പെട്ടുകൊണ്ടിരുന്നു. സുമ്മലാത്തലയിലത്തിൻ, ഇത് നടപ്പിൽ വന്നതിന് ശേഷം ഒരു രാത്രി, രാത്രിയിലാണ് ഒരു രാത്രി എന്നതിനർത്ഥമുള്ളൂ, രാത്രിയിലത്തിൻ ഒരു രാത്രി, തലക്കൽ അദാന വല്ലി കാമത്ത, ബാങ്കിനെയും ഇഖാമത്തിനെയും തലക്കി ചെയ്ത് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലൂടെ അവർ കണ്ടെത്തിച്ചു. ഒരാൾ പറയുന്ന ഒരാളിൽ നിന്നിട്ട് സ്വീകരിച്ചതായതുകൊണ്ട് അത് തലക്കാ തലക്കാതാണ് ഏറ്റെടുത്തു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്ന് പോകുന്നു, ഒരു യാത്രക്കാരൻ പോകുന്നതായി കാണുന്നു, ഇദ്ദേഹത്തിന്റെ കൈവശം ഇപ്പറഞ്ഞേക്ക് ഒരു മണി അടിക്കുന്ന ഉപകരണമുണ്ട്, അത് നമുക്ക് തരുമോന്ന് ചോദിച്ചു. തരുമെന്ന് ചോദിച്ചപ്പോ എന്ത് ആവശ്യം, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിട്ട് ആളെ കൂട്ടാനാണെന്ന് പറഞ്ഞപ്പം അതിനേക്കാൾ നല്ല ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാങ്കിന്റെ വചനങ്ങൾ ഉച്ചരിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഇനി ആളുകൾക്ക് ഒരുമിച്ച് കൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇഖാമത്തിന്റെ വചനങ്ങളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്വപ്നത്തിൽ വന്ന ഒരു മലക്ക്, മനുഷ്യരൂപത്തിൽ വന്ന ഒരു മലക്ക് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ജനങ്ങൾ അവരിൽ നിന്നിട്ട് സ്വീകരിച്ച് ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് ആ തലക്കാ തലക്കാണ്. അഹദ അഷറ സഹാബിയൻ ഫീ മനാമിഹിം, ഒരൊറ്റ രാത്രി 11 സഹാബാക്കൾ സ്വപ്നത്തിലൂടെ ബാങ്കും ഇഖാമത്തും കേട്ട് മനസ്സിലാക്കി. അങ്ങനെ 11 ആളും സ്വപ്നത്തിൽ കണ്ടെങ്കിലും ഫസബഖഹും അബ്ദുല്ലാഹി ഇബ്നു സൈദിൻ റളിയല്ലാഹു തആല അൻഹു, അൻസാരികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നിന്ന് മുൻകടന്നു എന്ന് പറഞ്ഞാൽ ആദ്യം എത്തി, ബിറുയാഹു താൻ കണ്ട സ്വപ്നവുമായിട്ട്, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് താൻ കണ്ട സ്വപ്നവുമായി ആദ്യമായി തിരുനബി തങ്ങളുടെ ഹളറത്തിലെത്തിയത് അൻസാരികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. എന്നാൽ ഇവിടെ സ്വപ്നത്തിന് കാത്തിക്കേണ്ട ആവശ്യമില്ല, തിരുനബി തങ്ങൾ ഹയാത്തിലുണ്ടല്ലോ. വഖാനൽ വഹ്യു ഖദ് സബഖഹു ബിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബാങ്ക് കൊണ്ടുള്ളതായ വഹ്യ് മുൻകടന്നിരുന്നു. സബഖഹു പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു എത്തുന്നതിന് മുമ്പ് ഈ ബാങ്ക് കൊണ്ടുള്ള വഹ്യ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകടന്നിരുന്നു. അങ്ങനെ 11 സഹാബത്ത് അന്ന് രാത്രി സ്വപ്നം കണ്ടതുപോലെ അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ട രീതിയെപ്പറ്റി അല്ലാഹു തആല വഹ്യും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരേ സമയത്ത് രണ്ടും നടന്നു എന്ന് അത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് വഹ്യും കിട്ടി, 11 സഹാബത്തിന് സ്വപ്ന മുഖേനയും ഒറ്റ രാത്രി അറിഞ്ഞു. അപ്പൊ സ്വപ്നം കൊണ്ടും ചില കാര്യങ്ങളൊക്കെ നടക്കും, ഉറപ്പന്നെ ആട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമാണെങ്കിൽ സാക്ഷാൽ വഹ്യാണ്, മുഅ്മിനീങ്ങളുടേതാണെങ്കിൽ ഉശ്റാത്ത് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞത്. ഫഖാല, ഏതായാലും ഈ സ്വപ്നം കണ്ട വിവരം വന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണർത്തിച്ചപ്പോൾ ഫഖാല അവിടുന്ന് പറഞ്ഞു,
തീർച്ചയായും അത് സത്യമായ സ്വപ്നമാകുന്നു ഇൻഷാല്ലാ. അത് ഒരു വർക്കത്തിന് പറയണ ഇൻഷാല്ലാ, അല്ലാത്തതുകൊണ്ട് വഹി കൊണ്ട് ഉറപ്പായ കാര്യമാണല്ലോ. അപ്പൊ സംശയമുള്ളതുകൊണ്ട് പറയണ ഇൻഷാല്ലല്ല, വർക്കത്തിന് വേണ്ടിയിട്ട് പറയുന്ന ഇൻഷാല്ലാ. തീർച്ചയായും നിങ്ങൾ കണ്ട ഈ സ്വപ്നം സത്യമായിരിക്കുന്ന സ്വപ്നമാവുന്നു. അതുകൊണ്ട് ഖും മാ ബിലാൽ, നിങ്ങൾ ബിലാൽ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കൂടെ പോയി നിൽക്കൂ. ഫഅൽഖി അലൈഹി, അദ്ദേഹത്തിന് നിങ്ങൾ ഇട്ടുകൊടുക്കൂ. ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മാ റായിത, നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിൽ കണ്ട വചനങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആലാ അൻഹു തങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്തോളൂ, ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഫല്യുഅല്ലിം ബിഹി, അദ്ദേഹം അതുകൊണ്ട് വിളംബരം ചെയ്യട്ടെ. അദന അദന എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്തു. അതിന് തുർക്കി ഭാഷയിൽ വന്നതാണ് ബാങ്ക് ബാങ്ക്. നമ്മളെ നാട്ടില് ഇപ്പൊ എപ്പോഴും ഇഷ്കാല, അറബിയിൽ അങ്ങനെ ഒരു പേരില്ല, മലയാളത്തിലും അങ്ങനെ ഒരു പേരില്ല. ഏതാണത് ഭാഷ? ബാങ്ക് ബാങ്ക് എന്ന് പറയുന്നത് തുർക്കി ഭാഷയാണ്. അറബിയിൽ അതിന് അദാൻ എന്നാണ് പറയുക, വിളംബരം എന്നാണ് അദാൻ. അദ്ദന മുഅദ്ദിനും ബൈനഹും എന്ന് പറഞ്ഞു ഏത് നാളെ പല അദ്ദന മുഅദ്ദിനും ബൈനഹും, രണ്ട് വിഭാഗത്തിനും ഇടയിൽ ഒരാൾ വിളംബരം ചെയ്തു, പ്രഖ്യാപനം നടത്തി, അറിയിപ്പ് കൊടുത്തു എന്നൊക്കെ അർത്ഥം. യുദ്ധം കൊണ്ടുള്ള പ്രഖ്യാപനം കൊണ്ട് അള്ളാഹു തആല പറയുന്നത് പലിശ ഇനി നിർത്താത്തവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധം കൊണ്ടുള്ള പ്രഖ്യാപനം പറഞ്ഞുകൊള്ളട്ടെ എന്ന്. അപ്പോ അദാൻ അദാൻ എന്നതിന്റെ നേരെ അർത്ഥം വിളംബരം, അറിയിപ്പ് എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ നാട് എന്ന് മാത്രമല്ല, പൊതുവിൽ തുർക്കി ഖിലാഫത്ത് ദീർഘകാലം നിലനിന്ന സമയത്ത് പല വാക്കുകളും ഈ തുർക്കി ഭാഷയിൽ നിന്ന് ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട കുറേ വാക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് പണ്ടുള്ള വാല് പറയുമ്പം അബൂബക്കർ സിദ്ദീഖ് എന്ന ഹോജ, ഷാഫി ഇമാം എന്ന ഹോജ എന്നൊക്കെ പറയും. ഇപ്പോഴുള്ള മൗലിയമാരൊക്കെ അത് ഒഴിവാക്കി. ഈ ഹോജ ഹോജ എന്ന് പറഞ്ഞാൽ വലിയ ഇമാമ് അല്ലെങ്കിൽ ആലിമ് എന്ന അർത്ഥത്തിന് തുർക്കി ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഹോജ. സാധാരണ ഇപ്പം തമാശയായിട്ട് പറയാറുണ്ട് തുർക്കികള്, തുർക്കികള് സാധാരണ ചെറുപ്പക്കാരൊന്നും ഒക്കെ ഇരിക്കലില്ല, തീരെ ഇല്ല എന്നല്ല അധികവും അങ്ങനെ. അപ്പൊ ഇയെന്തോ മുസ്ലിം അല്ല, ഇയെന്താ നിസ്കരിക്കാത്തതെന്ന് വെച്ചാൽ അവൻ ചോദിക്കുക, എന്താ എനിക്ക് 40 വയസ്സ് കഴിഞ്ഞാണോ, അല്ലെങ്കിൽ ഞാൻ ഹോജയാണോ എന്ന്. എന്നല്ല, സാധാരണക്കാർ നിസ്കരിക്കണമെങ്കിൽ 40 വയസ്സാണ്, ചെറുപ്പം മുതലേ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഹോജയായിരിക്കും എന്നർത്ഥം. ഹോജ എന്ന് പറഞ്ഞാൽ അർത്ഥം മൂലിയമാർ ആരിമീങ്ങൾ എന്നർത്ഥം, മനസ്സിലായില്ല. അപ്പൊ അവിടെ ഹോജ ഹോജ എന്ന് പറയുന്നത് ഈ തുർക്കിയിൽ നിന്ന് വന്നതാ, ആരിമിന് ഉപയോഗിക്കുന്ന ഇമാമിന് ആരിമിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം. എന്നതുപോലെ ഈ അദാനിന് തുർക്കിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ബാങ്ക് ബാങ്ക് എന്നത്. ഈ അർത്ഥം തന്നെ ഉള്ളൂ, അറബിയിലുള്ള അദാൻ എന്ന അർത്ഥത്തിന് വിളംബരം, അറിയിപ്പ് എന്ന അർത്ഥം, ആ അർത്ഥത്തിനുള്ള തുർക്കി വാക്കാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബാങ്ക്. ആട്ടെ, എന്താ സ്വപ്നം കണ്ട അബ്ദുള്ള ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആലാനു അദ്ദേഹം തന്നെ ബാങ്ക് വിളിക്കാതെ നിങ്ങൾ ബിലാൽ റളിയല്ലാഹു തആലാനുവിന് അത് പറഞ്ഞു കൊടുക്കൂ, അദ്ദേഹം അത് വിളിക്കട്ടെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറഞ്ഞ എന്താ? ഫഇന്നഹു, കാരണം ബിലാൽ റളിയല്ലാഹു തആലാനു തങ്ങൾ അന്താ സൗതം മിൻകാ, നിങ്ങളെക്കാൾ ശബ്ദം ദീർഘിച്ച അല്ലെങ്കിൽ ഉയർന്ന ആളാണ്, നിങ്ങളെക്കാളും നല്ല ശബ്ദമുള്ള ആളാണ്. നല്ല ശബ്ദം ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വെച്ചോളി. നല്ല ശബ്ദം, അയാളെ ശബ്ദം നല്ല ശബ്ദമാണ് എന്ന് പറഞ്ഞാല് നല്ല ഭംഗിയുള്ള, കേൾക്കാൻ ചന്തമുള്ള ശബ്ദമാണ് എന്നാണ് ഒരർത്ഥം. അതേസമയത്ത് നിങ്ങളെ മൈക്കിന് ശബ്ദം, ആ നല്ല ശബ്ദമുണ്ട്, അവിടെ നല്ല ശബ്ദമുണ്ട് എന്ന് പറഞ്ഞാൽ ഉയർന്ന ശബ്ദമുണ്ട്, ആ അർത്ഥം തന്നെയാണ് ഇവിടെ അന്തക്ക്. നല്ല ശബ്ദമുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ശബ്ദം എന്നും വെക്കാം, ആകർഷകമായ ശബ്ദം എന്നും വെക്കാം, രണ്ടും ഉണ്ട്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടേത് അങ്ങനെയായിരുന്നു, അത്യാകർഷകമായ ശബ്ദമായിരുന്നു മഹാനവർഗളുടെ ശബ്ദം, അതോടുകൂടി ഉയർന്ന ശബ്ദവുമാണ്. അപ്പൊ അതാണ് ഉയർന്ന ശബ്ദമുള്ള ആളാവല് പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നല്ല ആകർഷകമായ ശബ്ദം ഉള്ളവരെ തെരഞ്ഞെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഈ രണ്ട് ഗുണവും കൂടി ഒത്ത ആളായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅദ്ദിനായി നിയമിച്ച മഹാനായ അബൂ മഹദൂറ റളിയല്ലാഹു തആല അൻഹു, ഈ രണ്ടുപേരും അത്യാകർഷകമായ ശബ്ദവും ഉയർന്ന ശബ്ദവും ഉള്ളവരായിരുന്നു. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം. അങ്ങനെ ബാങ്ക് വിളിക്കാൻ തുടങ്ങിയപ്പോലെ ഉമർ റളിയല്ലാഹു തആല അൻഹു
ഫാറൂഖ് റളിയല്ലാഹു തആല അനു കേട്ടപ്പോൾ, അതാണ് ബിലാലിൻ, ബിലാൽ റളിയല്ലാഹു തആല അനു സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കുന്നത് കേട്ടു. രാത്രി സ്വപ്നം കണ്ടു, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അനു വന്ന് വിവരം പറഞ്ഞു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച് ബിലാൽ റളിയല്ലാഹു അനുവിനോട് പറയാൻ ആവശ്യപ്പെട്ടു. താൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ബിലാൽ റളിയല്ലാഹു അനു ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അനു അസ്റഅ, അദ്ദേഹം ധൃതിയിൽ പുറപ്പെട്ടു. യജുറുദാഹു, തട്ടം വലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചുറ്റി കെട്ടാനുള്ള സമയം വരെ കാത്തുന്നതിനാന്ന് അർത്ഥം. അതാണ് അതിന്റെ ചുരുക്കം. ധൃതിയായിട്ട് വേഗം പുറപ്പെട്ടു. ഫക്കാല, ഓടി വന്നിട്ട് മാനവർകൾ പറഞ്ഞു, യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ തിരുദൂതരായിട്ടുള്ളവരെ, ലഖദ് റഅയ്തു, തീർച്ചയായിട്ടും ഞാനും കണ്ടിരിക്കുന്നു, മിസ്രമാ റഅ, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അന്നു തങ്ങൾ കണ്ടതിന് തുല്യമായ അതേ സ്വപ്നം ഞാനും കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരില്ല, അൽഹംദ്, അതൊരു നിഅമത്തിന്റെ മോള് മറ്റൊരു നിഅമത്തും കൂടിയാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താതെ മുസ്ലിം സമുദായത്തെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഈ നിസ്കാരത്തിലേക്ക് ആളൊരുമിച്ച് കൂട്ടാൻ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് താൽക്കാലിക തീരുമാനമേ നേരത്തെടുത്തിട്ടുള്ളൂ. അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല വഹ്യു മുഖേന അറിയിച്ച്, അത് സഹാബാക്കൾക്കും പലർക്കും സ്വപ്ന മുഖേന അറിയിച്ചപ്പം നിഅമത്തിന്റെ മോളെ നിഅമത്തായി. അതുകൊണ്ട് സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇനി നിങ്ങളെ സ്വപ്നം കൊണ്ടാണ് ബാങ്ക് വന്നത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. സബഖക ബിഹിൽ വഹ്യു, കണ്ടോ, ഈ അദാന കൊണ്ട്, ഈ വാങ്ക് കൊണ്ടുള്ളതായ വിവരം നിങ്ങളെക്കാളും മുമ്പ് വഹ്യ് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടത് ശരിയാണ്, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടത് ശരിയാണ്, ഒക്കെ റെഡിയാണ്. പക്ഷേ ആ സ്വപ്നത്തിന് കാത്തിരിക്കേണ്ട ആവശ്യം വേണമില്ല, അതിന് മുമ്പ് തന്നെ വഹ്യ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ആരോ ഒരാൾ സ്വപ്നം കണ്ടിട്ടാണ് ഇസ്ലാമിന് വാങ്കുണ്ടായത് എന്നാരും വിചാരിക്കണ്ട. അതൊരു ചരിത്ര പാശ്ചാത്തലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാങ്ക് ഉണ്ടായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹ്യ് നൽകിയതനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ ആജ്ഞാപിച്ചപ്പോഴാണ് അത് ദീനുൽ സുന്നത്തായത്. പക്ഷേ ഈ സുന്നത്തിന് ഒരു ചരിത്ര പാശ്ചാത്തലമുണ്ട്. അത് ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു രാത്രിയിൽ 11 സഹാബത്ത് ഒന്നിച്ച് ഒരേ സ്വപ്നം കണ്ടു എന്ന ഒരു ചരിത്ര സംഭവം പറഞ്ഞു എന്ന് മാത്രം. ബാങ്ക് വന്നത് സ്വപ്നം കൊണ്ടല്ല, സ്വപ്നം കൊണ്ട് മാത്രം ഒരു നിയമം നടപ്പിലാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ശരിയാണെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാണെന്ന് തീരുമാനിക്കാൻ നിയമമാക്കാൻ പറ്റില്ല. ആരതൊഴിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ സ്വപ്നം വെച്ച്, അമ്പിയാക്കളുടെ സ്വപ്നം വഹിയായിരിക്കും, അത് നിയമമാകാൻ അത് മതി. അല്ലാത്ത മറ്റൊരാളുടെയും സ്വപ്നം കൊണ്ടൊരു ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാവില്ല. മുമ്പ് ഹലാലാകാത്തൊരു കാര്യം സ്വപ്നം കൊണ്ട് ഹലാലാവുകയോ, മുമ്പ് ഹറാമല്ലാത്തൊരു കാര്യം സ്വപ്നം കൊണ്ട് ഹറാമാവുകയോ മറിച്ചോ ഇല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ സബഖ കബിഹിൽ വഹ്യു എന്നതാണ്. അത് നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടും പറയുന്നത് അത് തന്നെ. നേരത്തെ തന്നെ എനിക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യു മുഖേനയും അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന. അപ്പൊ വഹ്യു കൊണ്ടാണ് ബാങ്കിന്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടത്, ഇഖാമത്തിന്റെ സുന്നത്തും സ്ഥിരപ്പെട്ടത്. എന്നാൽ ഇങ്ങനെ ഒരു സ്വപ്നത്തിന്റെ പശ്ചാത്തലം ചരിത്രപരമായി ഈ വിഷയത്തിനുണ്ട് എന്ന് ചുരുക്കം. ആട്ടെ, അഹ്കാമുഹുമാ, ഇനി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വിധികൾ, അത് കുറെ ഉണ്ട്, കുറഞ്ഞ ഭാഗം നമ്മൾ വായിക്കാം. അൽ അദാനു, ബാങ്ക് വിളിക്കൽ, വൽ ഇഖാമത്തു, ഇഖാമത്ത് വിളിക്കലും, ലിൽ മുൻഫരിദി, തനിച്ച് നിസ്കരിക്കുന്നവർക്ക്, പുരുഷനാണെങ്കിൽ സുന്നത്തു ഐനിൻ, വ്യക്തിഗത സുന്നത്താൻ. ഒരാൾ ബാങ്ക് കൊടുത്ത് ഇഖാമത്തും കൊടുത്ത് നിസ്കരിച്ചു, വേറൊരാൾ വന്നു അയാൾ നിസ്കരിക്കാൻ നോക്കും, ആ മറ്റോ ബാങ്കും ഇഖാമത്തും കൊടുത്തുണല്ലോ എന്ന് എഴുതിയിട്ട് ഓൻ ബാങ്കും ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിക്കണ്ട. ആദ്യം ബാങ്കും ഇഖാമത്തും കൊടുത്ത് ഓൻ നിസ്കരിച്ചാൽ ഓന്റെ വ്യക്തിപരമായ സുന്നത്താണ്. രണ്ടാമതൊരുത്തൻ വന്നാൽ അവൻ ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കില്ല, അവനെ സംബന്ധിച്ച് സുന്നത്താണ്. അപ്പൊ ജമാഅത്തല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനെ സംബന്ധിച്ച് വ്യക്തിഗത സുന്നത്താണ് ഓരോരുത്തരും കൊടുക്കുക. പള്ളിക്കെന്ന് ബാങ്ക് കൊടുത്തുണല്ലോ, ഇനി നമ്മൾ ഇഖാമത്ത് കൊടുത്താൽ മതി, അങ്ങനെ ചില സാധുക്കളുണ്ട്. പള്ളിക്കെന്ന് ബാങ്ക് കേട്ടാൽ സ്വന്തം നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കും. അതെന്താ, ബാങ്ക് പള്ളിക്കൊന്നും കൊടുത്തില്ലേ, പള്ളിക്കെന്ന് കൊടുത്ത് നിങ്ങളെ വ്യക്തിപത അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. എന്നാൽ വലിൽ ജമാഅത്തി,
ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് സുന്നത്തു കിഫായത്തിൻ, സുന്നത്തു കിഫായ സാമൂഹ്യ ബാധ്യതയാവുന്ന സുന്നത്താണ്. ഫിൽ മക്തൂബാത്തി, അഞ്ച് ഫർദ് നിസ്കാരങ്ങൾ, അഞ്ച് വക്ത് ഫർദ് നിസ്കാരത്തിനാണ് ഈ മക്തൂബാത്ത്. മക്തൂബാത്ത് കാരൻ അപ്പോ ഫർളാക്കപ്പെട്ട അഞ്ച് നിസ്കാരങ്ങൾക്ക് ജമാഅത്തിന് വേണ്ടി ഉള്ള ബാങ്ക് ഇഖാമത്തും സുന്നത്ത് കിഫായത്ത് എന്ന് പറഞ്ഞാൽ സംഘത്തിൽപ്പെട്ട ഒരാളെങ്കിലും ചെയ്താൽ മതി, എല്ലാവരുടെയും കടമ വീടും. ഒരാളും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും വീഴ്ചക്കാരായി പരിഗണിക്കപ്പെടും. അത് ഫർള് കിഫായത്താണോ സുന്നത്ത് കിഫായത്താണോ എന്നൊക്കെ ചർച്ചയുണ്ട്. ഇവിടെ ഇപ്പോ നമ്മളിപ്പോ എന്താ പറഞ്ഞത്, സുന്നത്ത് കിഫായത്ത് എന്നാ പറഞ്ഞത്. മുഅക്കദായ സുന്നത്തുകളിൽപ്പെട്ടതും ഷിആറും ആണ്, ദീനിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത് സുന്നത്താണെങ്കിൽ പോലും ഒരു നാട്ടുകാർ പാടെ അത് ഒഴിവാക്കിയാൽ മുസ്ലിം ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ അവരോട് ആവശ്യപ്പെടണം. എന്നിട്ടും അവരത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കെതിരിൽ യുദ്ധം നടത്തപ്പെടണം എന്നാണ് നിയമം. അതിന്റെ കാരണം എന്താ, സുന്നത്താണെങ്കിൽ പിന്നെ എന്താ യുദ്ധം നടത്തണം? അത് ഷിആറിൽപ്പെട്ടതാണ്. ഷിആർ വാഹിറ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ അടയാളം, ഇസ്ലാം ദീൻ ഒരു നാട്ടിൽ നിലനിൽക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് ബാങ്കും ഇഖാമത്തും. അതുകൊണ്ട് ഇതൊക്കെ പുരുഷന്മാർക്കാ. എന്നാൽ വതുസന്നുൽ ഇഖാമത്തു, ഇഖാമത്ത് മാത്രം സുന്നത്താക്കപ്പെടും. ലിൽ ഉൻസ, പെൺ സ്ത്രീകൾക്ക്. വൽ ഹുൻസ, നപുംസകങ്ങൾക്കും. ആണും പെണ്ണും കെട്ട ജാതി ഉണ്ടാവും ചിലത് എന്ന് പറഞ്ഞാൽ, ചിലപ്പോ ആണിന്റെ ഇതുണ്ട് പെണ്ണിൻ്റെതും ഉണ്ട്. അങ്ങനെ ആണാണെന്ന് തീർത്ത് അങ്ങനെയും പറയാൻ വയ്യ, പെണ്ണാണെന്ന് തീർത്ത് അങ്ങനെയും പറയാൻ വയ്യ. അങ്ങനെയുള്ള നപുംസകങ്ങൾ അവര് പെണ്ണിന്റെ ഹുക്കും തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരെ സംബന്ധിച്ചും സുന്നത്തേയുള്ളൂ, അത് ഇഖാമത്തെ സുന്നത്തുള്ളൂ. എന്തില്ല, ദൂനല്ല ദാനി ബാങ്കിനെ കൂടാതെ സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല, അതുപോലെ തന്നെ ഹുൻസകൾക്കും ബാങ്ക് സുന്നത്തില്ല. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇല്ല, ജമാഅത്തായിട്ട് സ്ത്രീകൾ മാത്രം കൂടിയിട്ടൊരു ജമാഅത്തായിട്ടൊരു നിസ്കരിക്കുക എന്നാ ആയിക്കോട്ടെ, ഒരു സ്ത്രീക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റുമോ എന്നാൽ അവിടെയും ബാങ്ക് സുന്നത്തില്ല. എന്നാൽ പരസ്യമാക്കാതെ അവിടെ ഉള്ള ആ സ്ത്രീകൾ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ ഒരാൾ ബാങ്ക് കൊടുത്താൽ ഹറാമില്ല, ഏതാനും സുന്നത്തില്ല. അതേസമയത്ത് പരസ്യമായിട്ട് അന്യർ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ ബാങ്ക് വിളിക്കൽ സ്ത്രീകളെ സംബന്ധിച്ച് ഹറാമ് തന്നെയാണ്. കാരണം പുരുഷന്റെ പ്രത്യേക അടയാളമായ കാര്യം സ്ത്രീ അനുകരിച്ചു എന്നതാണ് അതിന്റെ കാരണം. ആട്ടെ, അപ്പൊ പുരുഷന്മാര് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും, സുന്നത്ത് കിഫായത്ത്, തനിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് ഐനും. സ്ത്രീകളെ സംബന്ധിച്ചും ഹുൻസകളെ സംബന്ധിച്ചും ഇഖാമത്ത് മാത്രം സുന്നത്ത്, ബാങ്ക് സുന്നത്തില്ല. വലവിഖ്തസറ അലാ അഹദിഹിമാ, ബാങ്ക് ഇഖാമത്തിൽപ്പെട്ട രണ്ടാൽ ഒന്നിന്റെ മേൽ ഒരാൾ ചുരുക്കുന്നു എന്നാൽ രണ്ടും കൂടി കൊടുക്കാൻ സമയമില്ല, രണ്ടാൽ ഒന്ന് ചെയ്യാനേ സമയമുള്ളൂ. എന്തുകൊണ്ട് ലിദീഖ് വഖ്തിൻ, സമയം വളരെ ഇടുക്കമായിരിക്കുന്നു എന്നൊരു കഥാകാരായണ് ബാങ്കും ഇഖാമത്തൊക്കെ അവിടെ കൊടുത്ത് ആവുമ്പോക്ക് സമയം കുറയുമെന്ന് തോന്നി. അതല്ലെങ്കിൽ ഔനഹ്വിഹി, മറ്റെന്തോ ഉണ്ട്, തിരക്കുണ്ട്, അത്യാവശ്യപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് പോകേണ്ടതുണ്ട്, നമസ്കരിച്ച് വേണം, ഇങ്ങനെ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് രണ്ടാൽ ഒന്നിന്റെ മേൽ ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പൊ പിന്നെന്താ വേണ്ടത്, ഫല്ലദാനു ഔലാബിഹി, അതുകൊണ്ട് ഏറ്റവും ഉത്തമമായി ബന്ധപ്പെട്ടത് ബാങ്കാവുന്നു. നേരെ രണ്ടും കൂടി കൊടുക്കാൻ സമയമില്ല, അല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കാൻ സൗകര്യമില്ല എന്നാൽ ഇഖാമത്തല്ല വേണ്ടത്, ബാങ്കാണ് വേണ്ടത്. നമ്മൾ ചാനൽ തിരിച്ചയ്യ, തിരക്കയച്ചാണെങ്കിൽ ഇഖാമത്ത് കൊടുത്താണ് നിസ്കരിച്ചു പോകുകയാണ്, അങ്ങനെയല്ല വേണ്ടത്, ബാങ്ക് കൊടുത്തുകാണ് നിസ്കരിച്ചു പോകുക. ഇഖാമത്ത് വേണ്ട നിൽക്കാനും വേണ്ടിയാ, രണ്ടും കൂടി സമയമില്ലെങ്കിലേ. ഇനി വയുഅദ്ദിനുലിൽ ഊല, ഒന്നാമത്തേതിന് വേണ്ടി മാത്രം ബാങ്ക് വിളിക്കണം. മിൻ സ്വലവാത്തിൻ തവാലത്ത്, തുടരെയായിട്ട് കുറെ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നിലധികം നേ അർത്ഥമുള്ളൂ. ഉദാഹരണം ജമ്മാക്കാണ്, ളുഹറും അസറും കൂടി ജമ്മാക്കാണ്. എന്നാൽ ആദ്യം ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, ളുഹർ നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്തുകൊണ്ട് അസർ നിസ്കരിച്ചു, രണ്ടാമത് പിന്നെ ബാങ്ക് വേണ്ടാന്നർത്ഥം. അതല്ലെങ്കിൽ അതാവും കള്ളാവുണ്ട്, ഉദാഹരണം സുബൈ നിസ്കരിക്കാം, കള്ളായി പോയി, നൂറിന്റെ സമയമായി, അപ്പൊ ആദ്യം ബാങ്ക് കൊടുത്ത് സുബൈ നിസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുത്തുകൊണ്ട് നൂറ് നിസ്കരിച്ചു. അങ്ങനെ അല്ലെങ്കിൽ രണ്ടു വഖത്ത് ഒന്നിച്ച് കള്ളായിരുന്നു, അത് രണ്ടും കൂടി കള്ളാവ് ഇട്ടുക. ഇങ്ങനെയൊക്കെ ഒരു അതാവും ഒരു കള്ളാവും ആയാലും വേണ്ടിയില്ല, രണ്ട് കള്ളാവുകളായാലും വേണ്ടിയില്ല, ജമ്മാക്ക് നിസ്കരിക്കുന്നതായാലും വേണ്ടിയില്ല,
ചുരുക്കത്തിൽ ഒന്നിലധികം ഫർള് നിസ്കാരങ്ങൾ ഒരു സമയത്ത് നിസ്കരിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ആദ്യത്തേതിന് മാത്രം ബാങ്ക് വിളിക്കലും വയൊക്കെയും കുല്ലി മിൻഹാ അതിൽപ്പെട്ട ഓരോന്നിനും ഇഖാമത്ത് കൊടുക്കലും ആണ് സുന്നത്ത്. എല്ലാത്തിനും ബാങ്കും ഇഖാമത്തും വേണ്ട, ഫസ്റ്റത്തേന് ബാങ്ക് കൊടുക്കുക, ഇഖാമത്തും കൊടുക്കുക, പിന്നീട് വരുന്നതിനൊക്കെ ഇഖാമത്ത് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് സുന്നത്ത്. സുന്നത്തുസ്കാരങ്ങളിലുള്ള ജമാഅത്തിന് വേണ്ടി വിളിച്ചു പറയപ്പെടണം. ഫർസ്കാരത്തിന് മാത്രമേ ബാങ്കും ഇഖാമത്തുള്ളൂ, അല്ലാത്തതിന് ബാങ്കും ഇഖാമത്തുമില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്തുസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു പറയപ്പെടണം. എന്താ അസ്വലാത്ത ജാമിയ, പണ്ട് ഉമർ റളിയല്ലാഹു തആല അന്നു ഫർസ്കാരത്തിന് വിളിക്കാൻ പറഞ്ഞ അസ്വലാത്ത ജാമിയ ഉണ്ടല്ലോ, ആ അസ്വലാത്ത ജാമിയ വിളിക്കുക. സുന്നത്തുസ്കാരം, പെരുന്നാളുസ്കാരം, ഗ്രഹണസ്കാരം, തറാവീസ്കാരം പോലെയുള്ള ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുള്ള സുന്നത്തുസ്കാരങ്ങൾക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി അസ്വലാത്ത ജാമിയ, അസ്വലാത്ത ജാമിയ എന്ന് വിളിക്കുക, അത് സുന്നത്താണ്. അതും തന്നെ ബാങ്കും ഇഖാമത്തും പോലെ രണ്ടെണ്ണം കൊടുക്കൽ സുന്നത്തുണ്ട്. ഒരു വിളി വഖ്ത് കടക്കുന്ന സമയത്ത്, ഒരു വിളി നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് ബാങ്കും ഇഖാമത്തും കൊടുക്കും പോലെ. ഫർസ്കാരത്തിന് വഖ്ത് കടക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്ത്, ജമാഅത്ത് തുടങ്ങുന്ന സമയത്ത് ഇഖാമത്ത് കൊടുക്കലാണല്ലോ. എന്നതുപോലെ സുന്നത്ത് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന് വഖ്ത് കടന്ന ഉടനെ ഒന്ന് അസ്സലാത്ത ജാബിയ എന്ന് വിളിച്ചു പറയുക, പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ വീണ്ടും അസ്സലാത്ത ജാമിയ എന്ന് വീണ്ടും വിളിച്ചു പറയാം. അങ്ങനെ സുന്നത്തുണ്ട്. ആട്ടെ, വൈസന്നു അദാനാനി, ഇനി രണ്ട് ബാങ്ക് സുന്നത്താക്കപ്പെടും. ലിസ്സുബ്ഹി, സുബ്ഹിക്ക്, സുബ്ഹിക്ക് രണ്ട് വഖ്തും തന്നെയാണ്, ബാങ്ക് രണ്ട്. ഏതാണ് അദാനുൻ? ഒന്ന് ബഅദ ദുഖൂലിൽ വഖ്, ഇവിടെ അദാനുൻ ബഅദ ഇൻതിസാഫിൽ ലൈലി, രാത്രി പകുതി ആയതിനു ശേഷം ഒരു ബാങ്ക്. പാതിരന്റെ മുമ്പ് കൊടുത്താൽ പറ്റൂല, പാതിരന്റെ ശേഷം എപ്പോഴും ആവാം. സാധാരണ നമ്മൾ ഇവിടെയൊക്കെ വിളിക്കുന്ന ഒരു മണിക്കൂർ കണക്കാക്കിയിട്ടാണ് പല പള്ളികളിൽ നിന്നിട്ടും, എന്നാൽ ഒന്നര മണിക്കൂർ കണക്കാക്കിയിട്ട് വിളിക്കുന്നവരും ഉണ്ട്. ചില ആളുകൾ അരമണിക്കൂറിന് മുമ്പ് വിളിക്കുന്നവരുണ്ട്, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇടവരും. മൂന്നും പറഞ്ഞ് കേട്ടിന് ഞാൻ, ഒരു അരമണിക്കൂർ മുമ്പ് സ്ഥിരമായിട്ട് ബാങ്ക് കൊടുക്കുന്ന ഒരു പള്ളിയുണ്ട്, ഒരു ഒന്നേക്കാ മണിക്കൂർ മുമ്പ് സ്ഥിരം കൊടുക്കുന്ന പള്ളി, ഒരു മണിക്കൂർ മുമ്പ് കൊടുക്കുന്ന പള്ളിയുണ്ട്. ഹറമിലൊക്കെ അധികവും ഒരു മണിക്കൂർ മുമ്പാണ് കൃത്യമായിട്ടും കൊടുത്തു കാണുന്നത്. അതങ്ങനെ ഷർത്തൊന്നുമില്ല, പാതിരന്റെ ശേഷം എപ്പോഴും ആവാം. പക്ഷെ അപ്പൊ സുബീസ് കേൾക്കാൻ പറ്റൂല, വേറെ വിഷയം. ആ ബാങ്കിനെ പറ്റി നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയോ? രാത്രി ദീർഘമായി നിന്ന് നിസ്കരിച്ച ആളുകൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയും അതുവരെ കിടന്നുറങ്ങിയ മടിയന്മാര് ഇപ്പോഴെങ്കിലും എഴുന്നേറ്റ് കുറച്ച് സമയമെങ്കിലും അല്ലാഹു തആലക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും, ഈ രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പാതിരക്ക് ശേഷം ഒരു ഒന്നാം ബാങ്ക് കൊടുക്കാൻ സുന്നത്തായി കൽപ്പിക്കാൻ കാരണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ സുബീസ്കരിക്കാൻ പറ്റൂല ഒന്നാം ബാങ്കിന്റെ ശേഷം. നമ്മളെ ചില വിവരമില്ലാത്ത ചില സാധുക്കൾ പറയേണ്ടത് തഹജ്ജുദിന്റെ ബാങ്ക് എന്ന്, തഹജ്ജുദിന്റെ ബാങ്ക് എന്ന് ചില സാധു മിസ്കിമാർ പറയാറുണ്ട്, തെറ്റാണ്. തഹജ്ജുദിന് ബാങ്കില്ല, തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ മുത്തലഖ് സുന്നത്താ. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് പോലും അസ്സലാത്ത ജാമിയ എന്നേ വിളിക്കാൻ പാടുള്ളൂ. പിന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്തതും മുത്തലഖ് സുന്നത്തുകളിൽപ്പെട്ടതുമായ തഹജ്ജുദിന് പിന്നെ എങ്ങനെ ബാങ്ക് കൊടുക്കുന്നത്? അത് വിവരം ചെയ്യാനായിട്ട് പറയാം, തഹജ്ജുദിന്റെ ബാങ്കല്ല, സുബഹിയുടെ ഒന്നാം ബാങ്ക്. പക്ഷെ ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാം. ആഹറു, മറ്റൊരു ബാങ്ക് ബാദദുഖൂലിൽ വഖ്തി ഫജ്ർ സാദിഖ്, ഒളിവായതിനു ശേഷം വഖ്ത് കടന്നിട്ട്, കാരണം സുബഹിന്റെ വഖ്ത് കടക്കുന്ന ഫജ്ർ സാദിഖ് ഒളിവാകുമ്പോഴാണല്ലോ. ഫജ്ർ സാദിഖ് ഒളിവായി വഖ്ത് കടന്ന ഉടനെ ഒരു ബാങ്കും മറ്റൊന്ന് പാതിരാത്രി കഴിഞ്ഞതിനു ശേഷം ഒരു ബാങ്കും. ഇങ്ങനെ രണ്ട് ബാങ്ക് സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു ഒന്നാം ബാങ്ക് സുബഹിക്ക് കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ബാങ്ക് കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു. മഹാനവർക്ക് കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഫജ്ർ ഒളിവാകുന്നത് നോക്കും. ഫജ്ർ ആയി ഉറപ്പായാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണർത്തും, അതനുസരിച്ച് ബാങ്ക് വിളിക്കും. ഇത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒന്നാമത്തെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിവെക്കേണ്ടതില്ല, നിങ്ങൾ ആവശ്യം കഴിയുന്നത് ഭക്ഷണം കഴിച്ചുകൊള്ളണം. കാരണം ബിലാൽ റളിയല്ലാഹു തആല സുബ്ഹിയുടെ മുമ്പാണ് ബാങ്ക് വിളിക്കുന്നത്. അതേസമയത്ത് ഇബ്നു മക്തൂം റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചാൽ പിന്നീട് നിങ്ങൾ അന്നപരാതികളൊന്നും ഉപയോഗിക്കരുത് എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന വളരെ വ്യക്തമായ ഹദീസിലുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പാത്രം ഭക്ഷണത്തിന്റെ പാത്രം കയ്യിലുണ്ടെങ്കിൽ പുതിയ മദ്ഹബ് അനുസരിച്ച് മൂന്ന് ചപ്പാത്തി തിന്നാൻ അനുവാദം ഉണ്ട് എന്ന് പറയുന്നത് പുതിയ ഇസ്ലാമാണ്. ഇവിടെ ഈ ഒന്നാം ബാങ്കിന്റെ ശേഷം ഒന്നാം ബാങ്ക് കേട്ടാൽ ഭക്ഷണം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ വിരോധമില്ല എന്നറിയിക്കുന്ന ഹദീസ് സന്ദർഭത്തിൽ നിന്ന് മുറിച്ചെടുത്ത് പകുതി റിവായത്ത് ചെയ്ത അബൂദാവൂദിന്റെ റിവായത്ത് കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വഹാബികൾ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി അത് വിശദമായി തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ രണ്ടും വേർതിരിച്ച് പറയുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ളത് എന്നും ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാങ്ക് ഓടുകൂടി നോമ്പുകാരൻ നോമ്പിൽ പ്രവേശിക്കുമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പൊ ഒന്നാമത്തെ ബാങ്ക് സുബീന്റെ ബാങ്ക് തന്നെയാണ്, തഹജ്ജുദിന്റെ ബാങ്ക് അല്ല. രണ്ടാമത്തെ ബാങ്കോടുകൂടിയേ വഖത്ത് കിടക്കൂ, അപ്പോഴേ നിസ്കരിക്കാൻ പറ്റൂ. എനിവ അദാനാനിൽ ജുമാത്തി, ജുമാക്ക് രണ്ട് ബാങ്ക്, സുബൈക്ക് രണ്ട് ബാങ്ക് ഉള്ളത് പോലെ ജുമാക്ക് രണ്ട് ബാങ്ക്. ഏതാണ് അദാനൻ ബാദ ദുഖൂലിൽ വഖ്തി, ഒന്ന് ളുഹർ വഖത്ത് പ്രവേശിച്ചതിന്റെ ശേഷം. ഇവിടെ ളുഹർ വഖത്തല്ല, ഹംബലി മദ്ഹബ് ആയതുകൊണ്ട് ഹംബലി മദ്ഹബിന് ളുഹ വഖത്ത് മുതൽക്ക് ജുമായുടെ വഖത്ത് തുടങ്ങും, അസർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അവര് 11 മണിക്ക് അല്ലെങ്കിൽ 11:30 മണിക്ക് അതായത് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ബാങ്ക് കൊടുക്കും. അപ്പൊ തന്നെ ഖുതുബ ഓതി ജുമാ നിസ്കരിച്ചാലും അവരെ മദ്ഹബ് അനുസരിച്ച് സഹിയാകും. ബാക്കി 3 മദ്ഹബ് അനുസരിച്ച് ളുഹർ വഖത്ത് തന്നെയാണ് ജുമായുടെ വഖത്ത്. അപ്പൊ വഖത്ത് കടന്നതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഇജ്മാ. വഖത്ത് കടക്കാതെ നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്ന ബാങ്ക് ഒറ്റ ബാങ്ക് മാത്രമേ ഉള്ളൂ, അത് സുബൈന്റെ മുമ്പുള്ള ബാങ്ക്. ബാക്കി ജുമാന്റെ ഒന്നാമത്തെ ബാങ്ക് ളുഹർ വഖത്ത് കടന്നതിന് ശേഷമേ പാടുള്ളൂ. അപ്പൊ ഇഷ്കാലി വയ്ക്കാൻ നിൽക്കണ്ട, അവിടേക്ക് 1 മണിക്കൂർ മുമ്പ് ബാങ്ക് കൊടുക്കലുണ്ടല്ലോ എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ അവര് ഹംബലി മദ്ഹബുകാരാണ്, ഹംബലി മദ്ഹബിൽ വഖത്ത് കടക്കൽ നേരത്തെയായി, ളുഹ വഖത്തോട് കൂടി തന്നെ വഖത്ത് കടന്നു. അപ്പൊ അവര് വഖത്ത് കടന്നതിന് ശേഷം തന്നെയാണ് ബാങ്ക് കൊടുക്കുന്നത്. മറ്റ് മദ്ഹബുകളിൽ ആ സമയത്ത് വഖത്ത് കടക്കുന്നില്ല, അതുകൊണ്ട് മറ്റു മദ്ഹബുകാരൊന്നും ആ സമയത്ത് ബാങ്ക് കൊടുക്കാറും ഇല്ല. പിന്നെ ആഖറു, മറ്റൊരു ബാങ്ക് ബഅദ സുഉദിൽ ഖതീബി അലൽ മിംബരി, ഖതീബ് മിംബറിൽ പ്രവേശിച്ചതിന് ശേഷം കയറിയതിന് ശേഷം കൊടുക്കുന്ന ബാങ്ക്. അപ്പൊ ആദ്യത്തെ ബാങ്ക് തന്നെ ളുഹർ വഖത്തായിട്ടാണ് കൊടുക്കുന്നത്, രണ്ടാമത്തത് ഖതീബ് മിംബറിൽ കയറിയതിന് ശേഷം കൊടുക്കും. ഇങ്ങനെ രണ്ട് ബാങ്ക്. ഇനി മറ്റൊരു വിഷയം പറയാനുള്ളത് അൽ അദാനു അഫ്ളു മിനൽ ഇമാമത്തീൻ, ബാങ്ക് വളരെ മഹത്വമുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എത്രത്തോളം മഹത്വം എന്നാ അതിൽ മദ്ഹബുകളിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒരാള് ഇമാം വെക്കുന്നു, ഒരാള് ബാങ്ക് വെക്കാമത്തും കൊടുക്കുന്നു. എന്നാൽ ഈ ബാങ്കാണോ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്, അതല്ല ഇമാമായി നിൽക്കുന്നതാണോ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്? വലിയൊരു ഭാഗം ഇമാമിങ്ങൾ പറയുന്നത് ഇമാമത്തിനാണ് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. ബാങ്ക് വളരെ പ്രതിഫലമുള്ളത് തന്നെയാണ്, പക്ഷേ ബാങ്കിനേക്കാൾ പ്രാധാന്യം ഇമാമത്തിനാണ്. അല്ല, ഷാഫി മദ്ഹബിലെ മൊത്തമതായ അഭിപ്രായ പ്രകാരം ബാങ്കാണ് ഇമാമത്തിനേക്കാളും ഉത്തമം. ഇതിപ്പോ ബാങ്കും ഇമാമത്തും ഒറ്റക്കാവുമ്പോഴാ, അതേസമയത്ത് ബാങ്കും ഇഖാമത്തും രണ്ടും കൂടി കൊടുക്കുകയും ഇമാമക്കുകയും തമ്മിൽ എന്തായാലും ബാങ്കും ഇഖാമത്തും തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അവിടെ നിൽക്കട്ടെ. ഇനി നിസ്കാരമല്ലാത്ത മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ബാങ്ക് സുന്നത്തുള്ളതുണ്ട്. അത് പറഞ്ഞതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുക്കുന്നവന്റെ ഷർത്തുകൾ, സുന്നത്തുകൾ, ആദാബുകളും ഒക്കെ ഇൻഷാല്ലാഹ് പിന്നീട് വരും. മതി കഴിഞ്ഞ ആഴ്ച ഇന്നലെ മിന്നാന്ന് ഒന്നും സൗകര്യക്കുറവ് കൊണ്ട് ഈ ബൈലക്സിന്റെ കളി കൊണ്ടിട്ട് സംശയ നിവാരണത്തിന് സമയം കിട്ടിയിട്ടില്ല. ഇന്ന് കുറച്ച് സമയം നമുക്ക് അതിന് ഉപയോഗിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ അതിന് സബബായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ഉസ്താദേ, ഈ ഒരു വിഭാഗം ആൾക്കാര് മൈക്കിൽ ബാങ്ക് കൊടുക്കരുത്, കൊടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെന്തോ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട ഒരു അഭിപ്രായമൊന്നും ഇല്ലപ്പോ. ഇല്ല, അതായത് മുമ്പ് പഴയ നമ്മുടെ സൂക്ഷ്മാലുക്കളായ ഉലമാക്കന്മാര് അവരോട് ഫത്വ എഴുതി ചോദിച്ചാൽ ആ ചോദിച്ച ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി പറയാറുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ തുടങ്ങിയ ചില മഹാന്മാരോട് ഒരു ചോദ്യം. ചോദ്യം എങ്ങനെയെന്ന് വെച്ചാൽ, മുൻകാലത്ത് നടപ്പിലില്ലാത്തതും സമീപകാലത്ത് നിലവിൽ വന്നതും കളിവിനോദങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ലൗഡ് സ്പീക്കർ എന്ന പേരിൽ ഒരു ഉപകരണമുണ്ട്, ഇതിൽ ഖുതുബ, ബാങ്ക്, നിസ്കാരം പോലെയുള്ള ഇബാദത്ത് ആയ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് കേവലം ശരിയാണോ എന്നൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ജവാബ് ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ഒക്കെ പറഞ്ഞതിന് ശേഷം, മുൻകാലങ്ങളിൽ ഇല്ലാത്തതും പുതുതായി നിലവിൽ വന്നതും കളിവിനോദങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ലൗഡ് സ്പീക്കർ എന്നത് ഇബാദത്തിൽപ്പെട്ട ബാങ്ക്, ഇഖാമത്ത്, ഖുതുബ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന ഒരു ഫത്വ ഉണ്ട്. ഈ ഫത്വയാണ് വെച്ചിട്ടാണ് ഈ ഒച്ചപ്പാട്. ആ ചോദ്യം തന്നെ തിരിച്ചിട്ട് വലിയ പള്ളികളിൽ അല്ലെങ്കിൽ റോഡ് സൈഡുകളിലൊക്കെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത്, ഇമാമിന്റെ ശബ്ദം കേൾക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് ഇമാമിന്റെ ശബ്ദം വലുതാക്കി കേൾപ്പിക്കുന്ന ലൗഡ് സ്പീക്കർ എന്ന പേരിൽ ഒരു ഉപകരണമുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഇമാമിന്റെ ശബ്ദം ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് കൂടി എത്തിക്കാൻ പറ്റുന്ന നിലക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ തെറ്റില്ല എന്നും പറയും. ഈ ചോദ്യം പോലെ ഇത് വെച്ചിട്ടാണ് ഈ ഒച്ചിമ്പിളിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. എന്നാ പിന്നെ ഓരെങ്ങനെ എന്തറിയാ, അവും ചോദിക്കണല്ലോ. ബാങ്ക് മാത്രല്ലോ ഇബാദത്ത്, ഏ ബാങ്ക് മാത്രല്ലോ, അള്ളാഹുവിന്റെ ദീനിൽ ദർസ് നടത്തുന്നു, വാല് പറയുന്നു തുടങ്ങിയ ദീനിയായ ഹയറായ ഒരുപാട് കാര്യങ്ങളും ഈ ലൗഡ് സ്പീക്കറിൽ ചെയ്യുന്നില്ലേ? അപ്പൊ അതൊരു ചർച്ചാ വിഷയമാക്കി എടുക്കണ്ട. നമ്മളത് വിട്ടാളി, ആവശ്യമുള്ളവർത്ത് അത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തവർത്ത് അത് ഉപയോഗിക്കാതിരിക്കുക, അതാ വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദെ, സ്പ്രേ തേച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ഉസ്താദെ? അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ ഉണങ്ങിയ ഡ്രസ്സിൽ ഉണങ്ങിയ പിന്നെ വീണ്ടും സ്പ്രേ തേച്ചിട്ട് ഐസ് സ്പ്രേന്റെ അമണോ കഴുകാതെ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം വെക്കുന്നു സാർ. അസ്സലാമു അലൈക്കും. സ്പ്രേ അടിച്ച വസ്ത്രം അല്ലെങ്കിൽ ദേഹത്തിൽ സ്പ്രേ ഉപയോഗിച്ചാൽ നജസാണെന്ന് ഉറപ്പില്ല. എന്നാൽ അൽക്കഹോൾ കൂടുന്നത് കൊണ്ട് ചില അൽക്കഹോളുകൾ ലഹരിയുള്ളതാണ്, ലഹരിയുള്ള അൽക്കഹോളുകളൊക്കെ നജസാണ്. എന്നാൽ അൽക്കഹോളിൽ തന്നെ ലഹരി ഇല്ലാത്ത തരം ഉണ്ട്. ആ നിലക്ക് ഈ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത് ഈ സ്പ്രേ എന്ന് പറയുന്ന സാധനത്തെ ബാഷ്പീകരിക്കാൻ ഉപയോഗിക്കുന്ന ഈ അൽക്കഹോള് ലഹരി ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് നജസില്ല. അപ്പൊ നജസ് ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയത്തിന് വഴിയുള്ളത് കൊണ്ട് ഒഴിവാക്കലാണ് നല്ലത്, സൂക്ഷ്മത അതാണ്, മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒരാൾ അത് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അയാളെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സഹിയല്ല എന്ന് തീർത്ത് പറയാൻ നിവൃത്തിയില്ല. കാരണം അത് നജസ് ഉണ്ട് എന്ന് ഉറപ്പില്ല, ഉറപ്പുണ്ടെങ്കിൽ നിസ്കാരം സഹിയാവൂല, മടക്കി നിസ്കരിക്കേണ്ടി വരും. അതേസമയത്ത് ഒരു സംശയം നിലനിൽക്കുന്നു, ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് സൂക്ഷ്മത, ഒഴിവാക്കലാണ് നല്ലത്. സംഗതി വശാൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതിന് കേടില്ല, നിസ്കാരം സഹിയാവാതിരിക്കൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, ഈ ജിന്ന്, സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുസമ്മില്, സൂറത്തുൽ ഫത, ഇത് സ്ഥിരമായിട്ട് ഓന്നുകൊണ്ടുള്ള ഗുണങ്ങളൊന്ന് പറഞ്ഞുതരാം ഉസ്താദ്. അസ്സലാമു അലൈക്കും.
എല്ലാ ഗുണങ്ങളും അള്ളാഹിന്റെ കലാമിന്റെ എല്ലാ ഗുണങ്ങളും എന്താന്ന് എനിക്കറിയില്ല. അതിലൊക്കെ പല ഫായിദകളും ഉണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ ഖുർആനിലെ വളരെ അർത്ഥപൂർണമായിരിക്കുന്ന മഹത്തായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ കലാമാവുന്ന ഖുർആൻ ഷെരീഫിൽ നിന്നുള്ള ഒരു ഹറഫ് ഓതിയാൽ 10 ഹസനത്ത് ഉണ്ടാകുന്ന. അപ്പോ സൂറത്തുൽ ജിന്നും സൂറത്തുൽ മുസമ്മിലും സൂറത്തുൽ മുദ്ദസിറും കൂടി 100 ഹദീസ് ഉണ്ട്. അപ്പൊ 1000 ഹദീ ഹസനത്ത് നമുക്ക് കിട്ടും. അതോടുകൂടി അള്ളാഹുവിന്റെ കലാമിന് എണ്ണിയാലൊടുങ്ങാത്ത പ്രത്യേകതകളുണ്ട്. അതേതാണെന്നൊന്നും എനിക്കറിയില്ല. ഈ ഖുസൂസിയാത്തിനെ സംബന്ധിച്ച് പറയുന്ന വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇൽമുള്ള ആളുകൾക്ക് അതിൻ്റെ ചില പ്രത്യേകമായ ഗുണങ്ങൾ എന്താണ് എന്ന് പറയാനാവൂ. അതായത് ചില സൂറത്തുകൾക്ക് അതിൻ്റെതായ ഹവാസു എന്നാ പറയാം. ഒരു സൂറത്തിന് മറ്റൊരു സൂറത്തിനില്ലാത്ത ചില പ്രത്യേകതകൾ ഉണ്ടാവാം. അത് നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സംബന്ധമായ വിവരങ്ങൾ പറയുന്ന ചില കിതാബുകൾ ഉണ്ട്. അതൊക്കെ നോക്കുകയും ആളുകൾക്ക് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ചില ഉലമാക്കളുണ്ട്. അവരോട് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരം കിട്ടും. നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇവിടെ തന്നെ ക്ലാസ് റൂമിൽ തന്നെ തസവൂഫ് ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട കാക്കൂട്ട ഉസ്താദിനോടോ അതുപോലുള്ള ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചാൽ അതറിയാം. എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. എനിക്കറിയണ ഇൽമ അത് ഇതെല്ലാവർക്കും അറിയണ ഇൽമ. അതായത് അള്ളാഹിന്റെ കലാമാണ്, അതിൽപ്പെട്ട ഒരു ഹറഫ് ഓതിയാൽ 10 ഹസനത്ത് കിട്ടും. അങ്ങനെ നോക്കുമ്പം ഈ 3 സൂറത്തും കൂടി 100 ഹർഫുകൾ ഉള്ളത് കൊണ്ട് 10000 ഹസനത്ത് നമുക്ക് കിട്ടും. അത്രേ എനിക്കറിയുള്ളൂ. ബാക്കി ഓരോന്നിന്റെ ഖുസൂസിയത്ത് അതിൻ്റെതായ പ്രത്യേകത എനിക്ക് അറിയില്ല. അതറിയുന്ന ഉസ്താദന്മാരോട് ചോദിക്കേണ്ടതാണ്. ഏത് സൂറത്താണെങ്കിലും അള്ളാഹുവിന്റെ കലാം എന്നുള്ളവർക്ക് മഹത്വമുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ മഹത്വമുള്ള സൂറത്താണ് ഫാത്തിഹ. അത് കഴിഞ്ഞാൽ ഇഖ്ലാസ് സൂറത്ത്, അതുപോലെ യാസീൻ സൂറത്ത്, ഇങ്ങനെയുള്ള ഈ സൂറത്തുകൾക്കൊക്കെ പ്രത്യേകത. എന്നതുപോലെ എല്ലാ സൂറത്തിനും പ്രത്യേകത കണ്ട് അത് അറിയുന്ന ഉലമാക്കളോട് ചോദിക്കേണ്ടതാണ്. എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ സാർ? ഞാനൊരു സംശയം എന്താന്ന് വെച്ചാല്, പിന്നെ ഈ നമ്മുടെ UAE-യില് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ ഉള്ളിലല്ലാണ്ട് പുറത്ത് ഇങ്ങനെ ഈ നമ്മുടെ മുസല്ല ഇട്ട് നിസ്കരിക്കുന്നത്, അത് കൂടാതെ പിന്നെ റോഡ് മുറിഞ്ഞിട്ടുള്ളെന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റോഡ് മുറിഞ്ഞ് ഒരുപാട് ഗ്യാപ്പ് വന്ന്, അപ്പോൾ അതുപോലെ ഈ പള്ളിയിലെ പുറങ്ങളിൽ ഇപ്പം നമ്മൾ നടന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കൂലേ, അവിടെ മുസല്ല ഇട്ട് നിസ്കരിക്കുമ്പോൾ അതുപോലെ റോഡ് മുറഞ്ഞാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഹൗലെന്ന, അത് നിസ്കാരം ശരിയാവോ? അല്ലെ ഈ പോകുന്ന ഈ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന അടുത്തല്ലേ മുസല്ല വെച്ച് നിസ്കരിക്കുന്നത്? അതുപോലെ പിന്നെ റോഡ് ഇങ്ങനെ, അതുപോലെ ജമാഅത്തിന് നമ്മളെ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് സഫ് വെക്കുന്നില്ല, അതുപോലെ പുറങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വരുന്നു, അപ്പം അതിൻ്റെ അല്ലേ ഹൗലെന്നാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നമ്മൾ കഴിയുന്നതും നേരത്തെ പള്ളിയിലെത്തി പള്ളിയിൽ തന്നെ കൂടാൻ നോക്കുക. താമസിച്ച് സമയത്തിനെത്താൻ പറ്റിയില്ല എങ്കിൽ നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാമ് നിൽക്കുന്ന പള്ളിയുടെ ബാക്കിൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന സൊഫും പള്ളിയുടെ അവസാനത്തെ ബാക്കിലെ സൊഫും തമ്മിൽ 3 അകലമില്ലാതിരിക്കണം. അതിൻ്റെ പുറമെ ഈ ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനോട് എന്നെ കാണുന്നവരെയോ കാണാനുള്ള സൗകര്യമുണ്ടായിരിക്കണം. അതിൻ്റെ പുറമെ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഖിബ്ലയിൽ നിന്ന് തെറ്റാതെ നടന്നു ചെന്നാൽ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിസ്കാരം സഹിയാവും. ഇവിടുത്തെ ഗൾഫിലെ സാഹചര്യത്തിൽ പുറത്തു നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിഹല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ AC ആണല്ലോ പള്ളിയിൽ, അതുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് അടച്ചിരിക്കും. ഡോർ അടച്ചിരുന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്നില്ല. ആ നിലക്ക് ഇടതുവശത്തോ വലതുവശത്തോ പിൻവശത്തോ, മൂന്ന് ഭാഗത്തിലെ മുന്നിൽ നിൽക്കാൻ പറ്റൂലല്ലോ. ഈ ഇടതുവശത്ത് നിൽക്കുന്നവരായാലും വലതുവശത്ത് നിൽക്കുന്നവരായാലും ഈ പുറത്തു നിൽക്കുന്ന സൊഫിന്റെയും ഉള്ളിലെ ഇമാമുമായിട്ട് ബന്ധപ്പെടുന്ന ഉള്ളിലെ സൊഫിന്റെയും ഇടയിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഒഴിവ്
കാലി കടക്കാൻ പാടില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ ആരും നിൽക്കുന്നില്ല ഇവിടെ. ബേക്കിലാണെങ്കിൽ മൂന്ന് മുഴം അകലത്തിൽ നിൽക്കുക. എന്നിട്ട് ഈ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണാൻ പറ്റണം. ഖിബ്ലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ ഇമാമിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനും പറ്റണം. എങ്കിലേ പുറത്തുള്ള ആളുകളുടെ തുടർച്ച സഹീഹാവുകയുള്ളൂ ഷാഫി മദ്ഹബ് അനുസരിച്ച്. അതൊക്കെ ഉണ്ട് എന്നാ പിന്നെ പുറത്തു നിസ്കരിക്കാം, വിരോധമില്ല. പക്ഷേ പലപ്പോഴും ഇവിടെ വാതിലടഞ്ഞു കിടക്കുന്നു, ഉള്ളിലേക്ക് കാഴ്ച തീരെയില്ല. ഇമാമിന്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. ശബ്ദം കേൾക്കുക എന്നല്ലാതെ ഇമാമിനെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചിലരെ അവരെയും കാണുന്നില്ല. അതിന്റെ ഇടക്ക് ഇടത്തും വലത്തും ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ സൊഫിന്റെ ലാസ്റ്റ്, ഉള്ളിലുള്ള സൊഫിന്റെ ലാസ്റ്റിൽ നിൽക്കുന്ന ആളും പുറത്തുള്ള സൊഫിന്റെ ഫസ്റ്റിൽ നിൽക്കുന്ന ആളും തമ്മിൽ എത്രയോ മുഴം അകലം കാലിയായിട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയൊന്നും ആയാല് ഷാഫി മദ്ഹബ് അനുസരിച്ച് തുടർച്ച ശരിയാവുന്നതല്ല. അപ്പൊ നമ്മൾ കഴിയുന്നതും നേരത്തെ ചെന്ന് പള്ളിയിൽ പോയി തന്നെ ജുമാക്ക് നിർബന്ധമാണല്ലോ പങ്കെടുക്കാൻ നോക്കുക. ജമാഅത്തും തന്നെ സംശയമില്ലാതെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ജുമാ ആണെങ്കിൽ നിസ്കാരം തന്നെ സഹിയാകാതെ പോവുക ചെയ്യാം. ഇങ്ങനെയൊക്കെ വന്നാലേ അപ്പൊ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരുപാട് താഴെയുള്ളതാണ് മൈക്ക് ചാടിയത്. ഇൻഷാല്ലാ ഏതായാലും ഉസ്താദ കേൾക്കണ്ടല്ലോ അല്ലേ. ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് പി എമ്മിലൂടെ. ഇത്തിഹാസിന്റെ ചോദ്യമാണ് എല്ലാം വന്നത്. അപ്പോൾ ഇൻഷാല്ലാ അതിൽ നിന്ന് രണ്ട് ചോദ്യം ഇപ്പം ചോദിക്കാം. പിന്നെ സ്ത്രീകൾക്ക് ബയലക്സിൽ ദുആ ചെയ്യാനും മറ്റും പി എം ചെയ്യുന്ന അവസരത്തിൽ സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സലാം ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഉസ്താദ്മാർക്ക് അതുപോലെ അഡ്മിമാർക്ക് സലാം പറയാൻ പറ്റുമോ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് പ്രത്യേക സുന്നത്തുണ്ടോ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഹജ്ജ് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല, കൊടുക്കാൻ പാടില്ല. ഫർള് നിസ്കാരത്തിന് മാത്രമേ ബാങ്കും ഇഖാമത്തും നിസ്കാരത്തിന് സുന്നത്തുള്ളൂ. അത് അതാ ആണെങ്കിലും കവ ആണെങ്കിലും ഒക്കെ ഫർള് നിസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് ഇഖാമത്തും സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഒന്നിനും തഹജ്ജുദ് എന്നല്ല, ഏത് സുന്നത്ത് നിസ്കാരത്തിനും ബാങ്കും ഇഖാമത്തും ആർക്കും സുന്നത്തില്ല. സ്ത്രീകൾക്കുമില്ല, പുരുഷന്മാർക്കുമില്ല, സ്ത്രീകൾക്ക് ഇഖാമത്തും ഒന്നുമില്ല. അതൊക്കെ ഫർള് നിസ്കാരത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. മറ്റുള്ളതിനൊന്നും ബാങ്കും ഇഖാമത്തും ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മളത് നിസ്കരിച്ചാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ സലാം പറയുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരാള് ഈ ആളാരാണെന്ന് അറിയുകയോ അയാളുമായി സംബോധനം ചെയ്യുകയോ അതുപോലെ തന്നെ സംശയത്തിന് തെറ്റിദ്ധാരണക്ക് ഇടയുണ്ടാവുകയോ ചെയ്താൽ അവിടെ ഇപ്പം ഈ പ്രശ്നം തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു തുഹുമത്തിന് തെറ്റിദ്ധാരണക്ക് ഇടയില്ലാതിരിക്കുകയും ഒരാളെ വ്യക്തമായി അഭിമുഖീകരിക്കാതെ ആളെന്നാരാണെന്ന് നമ്മൾ അറിയണ ഏതൊരു മുസ്ലിമായ മനുഷ്യനാണ് നീ അറിയുള്ളൂവല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. ഞാൻ സലാം പറയാതെ ആണെങ്കിലും, കാരണം നേരിട്ട് അഭിമുഖീകരിക്കുക അല്ലാത്തത് കൊണ്ട് സലാം പറയാതെയും ആണെങ്കിൽ പി എം ചെയ്യാവുന്നതാണ്. ഒരാൾ അങ്ങനെ സലാം പ്രിന്റ് അടിച്ചു, അതുകൊണ്ട് ഹറാമൊന്നും വരൂല ഏതായാലും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സാറേ ഞാൻ ജിദ്ദയിലാണ്. ഞങ്ങള് അറമ പോയാല് പിന്നെ തവാഫ് ചെയ്യുന്ന ഇഹ്റാം അതേമാതിരി തന്നെയാണോ സൈലും ചെയ്യേണ്ടത്? അവിടെയുള്ള മുത്തമ്മമാർ പറയും ഇഹ്റാം കൈ ഒഴിവാക്കിയിട്ട് ഒന്നായിട്ട് പതുക്കണമെന്ന്. ഏതാണ് ശരി സൈ ഏതാന്ന് പറഞ്ഞു തന്നെ. മുത്തോമാർ അങ്ങനെ പറയുന്നത് ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചില മിസിരികൾ ഇവരില്ലാത്ത സാധുക്കൾ പറയലുണ്ട് എന്നല്ലാതെ ഞാൻ ആര് പറഞ്ഞാലും അത് കേൾക്കേണ്ട ആവശ്യമില്ല. തവാഫിൽ എന്നതുപോലെ തന്നെ സൈയിലും ആ വേഷം ഇടൽ സുന്നത്താണ്. ഉംറയിലാണെങ്കിലും ഹജ്ജിന്റെ തന്നെ ഖുദൂമിന്റെ തവാഫിന് ശേഷം സൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫിന് ശേഷം സൈ ചെയ്യുകയോ ആണെങ്കിൽ ആ സൈയിലും ഈ ഇർത്തിബാ വേഷം എന്ന് പറയുന്ന
വേഷം ഇടൽ സുന്നത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സുന്നത്താണ്. ഇനി ഒരാളങ്ങനെ ഇട്ടിട്ടില്ല, അരുത്, സഹിയാകാതെ വെക്കൂല, പക്ഷെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും, അത് സുന്നത്താണ്. ഇവിടുത്തെ മുത്തഫന്മാരാണെങ്കിൽ സമാധാനമുണ്ട്. ഇവിടുത്തെ മുത്തഫന്മാരാണെങ്കിൽ അവരോട് പറഞ്ഞ ഞങ്ങൾ ഷാഫി മദഹബുകാരാണെന്ന് പറഞ്ഞാൽ അവർ പിന്നൊന്നും പറയില്ല. കാരണം അവർക്കറിയാം ഷാഫി മദഹബിലെ സുന്നത്തുണ്ട്. ഒരു വിവരമില്ലാത്ത ചില സാധുക്കളുണ്ട്, മിസ്രികൾ വന്നിട്ട് അറ്റങ്ങൾക്ക് ഒരു മദഹബിനെ പറ്റി ഒന്നും അറിയില്ല. അവർ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് മാറ്റാൻ നിൽക്കണമല്ലോക്കെ. അത് കണ്ടാൽ അവൻ പറയും ഇപ്പൊ പോലീസിനോട് പറയുന്ന പറഞ്ഞാൽ മതി, എന്നാണ് പോയിക്കോളും, അതേ അതിന് പണിയുള്ളൂ. അതിൽ ആ കേട്ട് കണ്ട ആവശ്യമില്ല. ഓക്കെ. മൈക്ക് ചാടി വന്നതിന് ക്ഷമിക്കണം. അതെ, ഈ മരിച്ച ഉമ്മാക്കോ ഉപ്പാക്കോ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള പോകുന്നതിൻ്റെ ആ അതിൻ്റെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇൻഷാല്ല അടുത്ത ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹജ്ജ് ചെയ്യണമെന്ന് മുമ്പ് അത് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെ അതിൻ്റെ എന്തെല്ലാം അതിൻ്റെ അതിന് അതിന് നിർബന്ധി അതിൻ്റെ പാലിക്കേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ കേൾക്കായിരുന്നു. അസ്സലാമു അലൈക്കും. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ നിർവഹിക്കണമെങ്കിൽ അവർ ജീവിതകാലത്ത് ഹജ്ജും ഉംറയും നിർവഹിക്കാത്തവരാവണം. അതല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവർ വസീയത്ത് പറഞ്ഞിരിക്കണം. ഈ രണ്ടാലൊന്നുണ്ടെങ്കിലേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നാം ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റുകയുള്ളൂ. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നേരെ അവർ മുമ്പ് ജീവിക്കുന്ന കാലത്ത് അവരൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇനി അവർ മരണപ്പെട്ടതിൻ്റെ ശേഷം ഉമ്മാക്ക് വേണ്ടിയോ വാപ്പാക്ക് വേണ്ടിയോ അവരെ ജീവിതത്തിൽ ഫർളായ ഹജ്ജ് ചെയ്തതിന് ശേഷം നമ്മൾ സുന്നത്തായ ഒരു ഹജ്ജ് അവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് അവർ വസീയത്ത് പറഞ്ഞിരിക്കണം, എനിക്ക് വേണ്ടി മോനെ നീ ഒരു ഹജ്ജ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ചെയ്യിക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് രണ്ടുമില്ല, അവരുടെ ഹജ്ജ് ഫർളായത് അവർ ചെയ്തും ചെയ്തതാണ്, മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് വസീയത്തും പറഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ പറ്റുകയില്ല. അവിടെ പിന്നെ ചെയ്യേണ്ടത് അതാണ്, നമ്മൾ സ്വന്തമായിട്ടൊരു ഹജ്ജ് ചെയ്യുക, എന്നിട്ട് ഞാൻ ചെയ്ത ഈ ഹജ്ജിനെ നീ സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുക. അതുപോലെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉംറ നിർവഹിച്ചിട്ട് അള്ളാഹു എൻ്റെ ഉംറയെ നീ സ്വീകരിക്കുകയും ഇതിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എൻ്റെ വാപ്പാക്ക് നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുക. നമ്മൾ ഫാത്തിയൊക്കെ ഓതി ദുആയിരിക്കും പോലെ, ഹത്തൊക്കെ ഓതി ദുആയിരിക്കും പോലെ നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാം. അങ്ങനെയല്ലാതെ അവരുടെ പേരിൽ ചെയ്യണമെങ്കിൽ അതിന് ജീവിതത്തിൽ അവർ ചെയ്യാത്തവരോ അതല്ലെങ്കിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിനും വസീയത്ത് ചെയ്യുകയോ ചെയ്തിരിക്കണം. ഇനി ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ല, പക്ഷെ അവർ മരിച്ചതിന് ശേഷം ആ ഫർളായ ഒന്ന് നമ്മൾ ചെയ്തു, ഇനി രണ്ടാമതൊന്ന് ചെയ്യണമെങ്കിൽ ആ രണ്ടാമതൊന്ന് ചെയ്യണമെങ്കിൽ പറഞ്ഞേക്ക് വസീയത്ത് വേണം. മറ്റേ ആൾ മൈക്കിൽ വരുന്നാണെന്നില്ല, അതുകൊണ്ടാണ് ഉസ്താദ് ക്ഷമിക്കണം. ഉസ്താദ്, ഈ ആദ്യം ഈ സുബൈക്കുള്ള ബാങ്കിന് ആദ്യം കൊടുക്കുന്ന ബാങ്കില് അസ്സലാത്തു ഹൈറും മിനന്നാവുന്ന് ചൊല്ലാൻ പാടുണ്ടോ? അഥവാ അത് ചൊല്ലി പോയിട്ട് ആരെങ്കിലും സുബൈയാണ് തെറ്റിദ്ധരിച്ച് നിസ്കരിച്ചാല് അത് തെറ്റാണോന്ന്? പിന്നെ ഒന്ന്, നമ്മുടെ ഈ ഗൾഫുകാരൊക്കെ സോക്സ് ഉപയോഗിക്കുന്നുണ്ട്, പണ്ട് കാലത്ത് ജിൽദ അതിന് ഉപയോഗിച്ചിരുന്നത്, പക്ഷെ ഇവിടെ സോക്സ് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റൂല. അത് തന്നെയല്ല, അത് തടകിക്കാണെങ്കിൽ ഭയങ്കര തടവ് അല്ലാണ്ട് കഴിച്ച് കഴുകി പിന്നെ അത് തന്നെ ധരിക്കുന്ന നേരം വല്ലാത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു ഇതുകൂടി പറഞ്ഞു തന്ന വലിയൊരു ഉപകാരമാണ്. അസ്സലാമു അലൈക്കും. ഈ രണ്ടെണ്ണം ചോദിച്ചാലെ, ഒന്നാമത്തേക്ക് ശ്രദ്ധിക്കുമ്പോ രണ്ടാമത്തേക്ക് കേൾക്കൂല, രണ്ടാമത്തേക്ക് ശ്രദ്ധിച്ചാൽ ആദ്യത്തെ മറന്നു പോകും, പിന്നെ ആദ്യത്തേനെ പറ്റി ആലോചിച്ചാൽ രണ്ടാമത്തെ മറന്നു പോകും. അങ്ങനെ ഒരു തകരാറുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കണം എന്ന് അറിയണം. അല്ലാതെ നിങ്ങൾ കുറെ ചോദിക്കണോണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടല്ല, മറന്നു പോകും, ഒന്നും ഓർമ്മയില്ലാത്ത കോലം വരും. ആണ് സോക്സ് തടവാൻ ഒരു പക്ഷേ
ഹുഫയുടെ ഗുണങ്ങളൊക്കെ ഒത്ത വല്ല സോക്സും ദുന്യാവിന്റെ മുകളിലും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തടയാം. അല്ലാത്ത സോക്സ് തടയിയാൽ നിസ്കാരം വുദു സയ്യാവൂല, അതുകൊണ്ട് തന്നെ നിസ്കാരം സയ്യാവൂല എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പോ ഷൂവോ ധരിക്കാതെ ഇത് മാത്രം ധരിച്ച് തന്റെ ആവശ്യങ്ങൾക്കുള്ള പോക്കുവരവുകൾക്ക് മതിയാവണം. വെള്ളം ഇതിന്റെ മുകളിൽ ഉറ്റിച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് കാലിലേക്ക് നനവ് എത്തുന്ന രീതിയിൽ ആവരുത്. കാൽ കൈകൾ ഫറളായ നിര്യാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കണം, നജസില്ലാതിരിക്കണം, പൂർണ്ണമായ വുദു ചെയ്തതിന് ശേഷം ധരിച്ചതായിരിക്കണം. ഇങ്ങനെയൊക്കെ നിബന്ധന ഒത്ത ഒരു സോക്സ് ഉണ്ടെങ്കിൽ അതിമ്മ തടകാം. അല്ലാത്തതാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോക്സ് തടകാൻ പറ്റുകയില്ല. നാല് മദ്ഹബ് അനുസരിച്ചും പറ്റൂല. പിന്നെ ഇപ്പൊ ആഖർ സമാന്റെ ഈ ഫസാദ് ഫിത്ര വന്നതിന് ശേഷം തലതിരിഞ്ഞ ആരോ ഉണ്ടാക്കിയ പുതിയ ദീനാണ് സോക്സ് ഈ ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇന്നത്തെ ഈ സോക്സ് തടയുക എന്നത്. അതുകൊണ്ട് വുദു കിട്ടൂല. വുദു കിട്ടാൻ ഞാൻ നിസ്കാരവും കിട്ടുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഉള്ളിലേക്ക് കടക്കാത്തതും ചെരുപ്പിന്റെയോ സോക്സിന്റെയോ അല്ല ഷൂവിന്റെയോ സഹായമില്ലാതെ ഇത് മാത്രം ഇട്ട് നടക്കാൻ പറ്റുന്നതും ഫർളായ സ്ഥലം മുഴുവൻ മറയുന്നതും പിന്നെ പൂർണ്ണമായ വുദു ചെയ്തതിന് ശേഷം ധരിച്ചതുമൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള സോക്സ് പറഞ്ഞ ഉദാഹരണ ലെതർ കൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഇന്നത്തെ ഈ നൂല് കൊണ്ടുള്ള ഇതിൽ വെള്ളം ഉച്ചിച്ചാൽ കാലുമൊക്കെ നനയുമല്ലോ. പിന്നെ തന്നെയല്ല ചെരുപ്പോ ഷൂ ധരിക്കാതെ ഒറ്റക്കിട്ട് നടക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് തകരാറ്. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരം തന്നെ സഹിയാവാതെ പോകും. അത് മണക്കും എന്ന് വെച്ചിട്ട് അത് ഒരിടത്തുകാട് കാര്യം കളി എന്നിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇട്ടാ മതിയല്ലോ. എന്നാ പാപ്പത്തിന് കാലൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവൂലേ. അതല്ലാതെ അതിന് മാർഗമില്ല. നിസ്കാരം സഹിയാവണമെങ്കിൽ സോക്സുമ തടയണമെങ്കിൽ ഇങ്ങനത്തെ സോക്സ് ആണ്. വെള്ളം കിടക്കാത്തതും അത് ഒറ്റക്കിട്ട് നടക്കാൻ പറ്റുന്നതും ആയിരിക്കണം. ആദ്യം ഒതു കൊടുത്തതിന് ശേഷം ഇട്ടതായിരിക്കണം. നജസില്ലാതിരിക്കണം. പിന്നെ ഫർദിന്റെ സ്ഥലം മുഴുവൻ മറിഞ്ഞിരിക്കണം. ഈ നിബന്ധനകളൊക്കെ എന്നാൽ അസ്സലാമു അലൈക്കും. ചോദ്യ സ്ഥിയാസയാണ്. ജമ്മും കസറുമാക്കി നിസ്കരിക്കണം എന്ന് കരുതി, പക്ഷെ വഴിയില് സൗകര്യം കിട്ടിയില്ല. പിന്നെ വീട്ടില് എത്തി അഥവാ യാത്ര പൂർത്തിയായി, അങ്ങനെ ആണെങ്കിൽ എങ്ങനെ നിസ്കരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജമ്മു കസറാക്കാൻ ഉദ്ദേശിച്ചു, അതായത് ഇപ്പോ അടുത്ത വക്തിലേക്ക് നീട്ടി വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും ഉദ്ദേശിച്ച. ഞാൻ മൈക്കിൽ ചെയ്യുന്ന ശ്രാവണി. ജമ്മു കസറ ഉദ്ദേശിച്ചാൽ ഇപ്പൊ ജമ്മാക്കി കസറാക്കി നിസ്കരിക്കൽ ഉജൂബൊന്നുമല്ലല്ലോ, ജായിസാണ്. വേണമെങ്കിൽ ചെയ്യാം, നിബന്ധന ഒത്താ ചെയ്യാം. നിബന്ധന പോയാൽ ജമ്മ് നഷ്ടപ്പെടും, കസറാക്കാൻ പറ്റൂല, കലാവുന്ന അർത്ഥം. ഉദാഹരണം പറഞ്ഞാല് മഗ്‌രിബും ഇശാവും കൂടി ജമ്മാക്കി നിസ്കരിക്കാൻ കരുതി നിയത്തിച്ചു, മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ വേണ്ടി പിന്തിക്കുന്നു എന്ന് നിയത്തിച്ചു മഗ്‌രിബിന്റെ ഒക്കത്തില്. അങ്ങനെ ബൈക്കിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിപ്പോയി. എന്നാ കഴിഞ്ഞു, നമ്മളെ യാത്ര കഴിഞ്ഞു. യാത്രയിൽ മാത്രമല്ലേ ജമ്മു കസറും പറ്റുള്ളൂ. അപ്പൊ ഇശാന്റെ വക്തായിരുന്നു. എന്നാ പിന്നെ മഗ്‌രിബ് കളായി, മഗ്‌രിബ് കളാ വീട്ടുക, ഇശാ നിസ്കരിക്കുക, വേറെ എന്തായാലും മാർഗമൊന്നുമില്ല. അല്ലോ, ജമ്മാക്കുക എന്നതും കസറാക്കുക എന്നതും യാത്രയുടെ പ്രത്യേകതയാണ്. യാത്രയിൽ മാത്രമേ അത് സഹിയാവുകയുള്ളൂ. യാത്ര കഴിഞ്ഞാൽ ജമ്മു നഷ്ടപ്പെടും, കസറാക്കാൻ പിന്നെ പറ്റുകയും ഇല്ല. അസ്സലാമു അലൈക്കും. സാറേ, പിന്നെ ഈ ഇവിടെ യു എയിൽ അതിയ പള്ളികളിലും നമ്മള് അറബികള പള്ളിയിൽ സുബഹിക്ക് കുനൂത്തില്ല. അപ്പൊ നമ്മൾ ഈ സുബഹിക്ക് ജമാഅത്തിന് കൂടെ സമയത്ത് കുനൂത്ത് അവർ ഓതാണ്ട് നമ്മൾ അവരെ കൂടെ തുടർന്നാല് നമുക്ക് കുനൂത്ത് ഓതാണ്ട് നിന്നാല് നമുക്ക് നമ്മുടെ സംസ്കാരം ശരിയാവോ ഇല്ല എന്നറിയാം. അസ്സലാമു അലൈക്കും. സുബഹിക്ക് കുനൂത്ത് ഓതുന്നില്ലവര്, കാരണം അമ്പരി മദ്ഹബുകാരായിരിക്കും. അമ്പരി മദ്ഹബില് സുബഹിക്ക് കുനൂത്ത് ഇല്ല, അവരെ കുനൂത്ത് വിത്തിറല. അതുപോലെ ഹനഫി മദ്ഹബുകാർക്കും സുബഹിക്ക് അല്ല കുനൂത്ത്, അവർക്ക് വിത്തിറല. നമുക്ക് രണ്ടു കൂട്ടർക്ക് ഷാഫി മദ്ഹബുകാർക്കും മാലിക്കി മദ്ഹബുകാർക്കുമാണ് സുബഹിക്ക് കുനൂത്ത്. അങ്ങനെ സുബഹിക്ക് കുനൂത്ത് ഓതാത്ത ഷാഫി മദ്ഹബുകാരനല്ലാത്ത ഉദാഹരണം ഹനഫി മദ്ഹബുകാരനോ അല്ലെങ്കിൽ അമ്പരി മദ്ഹബുകാരനോ ആയ ഒരു ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചു. എന്നാൽ ആ ഇമാമ് കുനൂത്ത് ഓതുന്നില്ല എങ്കിലും ഏത്തിദാലിൽ നമുക്ക് വേഗം സമയവാരിമനമിത പറഞ്ഞതിന് ശേഷം റബ്ബനാരക്കെല്ലാം ദു എന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ കുനൂത്ത്
മുഴുവനായിട്ട് അള്ളാഹുമ്മ അള്ളാഹുമ്മദ്നി ഫീമൻ അദൈത്ത് എന്ന് തുടങ്ങുന്ന കുനൂത്ത് തന്നെ വേണമെന്നില്ല. ഒരു ദ്വാ ഉൾക്കൊള്ളുന്ന ഏത് ദ്വാവും, ഉദാഹരണം ദ്വാ എന്ന ഉദ്ദേശത്തോടുകൂടി റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദി വഅലാലി വസഹബി വസല്ലം എന്ന് ചൊല്ലി ഇമാമിന്റെ കൂടെ സുജൂദുക്കും പോയി. എന്നാൽ അത് സുന്നത്താണ്. പക്ഷേ ഇനി അങ്ങനെ ഓതിയില്ല എങ്കിൽ നിസ്കാരത്തിന് സഹിയാകാതൊക്കൊന്നുമില്ല. കാരണം എന്താണ്? സുന്നത്തുകളിൽപ്പെട്ട മോക്കതായ ഒരു സുന്നത്താണ് കുനൂത്ത്, അത്രയേ ഉള്ളൂ. ഒരാൾ മനഃപൂർവ്വം തന്നെ കുനൂത്ത് ഓതിയില്ല എങ്കിൽ നിസ്കാരം സഹിയാവാതിരിക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു. അതെ, സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. പറ്റുമെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത, അതും സുന്നത്തേ ഉള്ളൂ. സുജൂദ് ചെയ്തില്ല എങ്കിൽ നിസ്കാരം സഹിയാകാതിരിക്കില്ല, നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. മനസ്സിലായില്ലേ? കുനൂത്ത് ഓതൽ തന്നെ മുഅക്കദായ സുന്നത്ത. നിസ്കാരം ഓതിയിട്ടില്ലെങ്കിലും സഹിയാവും, പക്ഷേ ആ സുന്നത്ത് ചെയ്യാതിരുന്നാൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കുകയല്ല വേണ്ടത്. കഴിയുന്നതും കുനൂത്ത് പറ്റുമെങ്കിൽ ഓതുക. എന്നിട്ട് നമ്മൾ ഓതിയാലും ഇല്ലെങ്കിലും ഇമാമ കുനൂത്ത് ഓതുന്നില്ലല്ലോ, അങ്ങനെ വന്നാൽ സൗകര്യപ്പെടുമെങ്കിൽ നമ്മൾ സെഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് സുന്നത്താണ്. ഇനി സെഹ്വിന്റെ സുജൂദും ചെയ്തില്ല, കുനൂത്തും ഓതിയില്ല, ഇങ്ങനത്തെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കേണ്ട സാഹചര്യത്തിൽ അയാളുടെ കൂടെ അങ്ങനെ പോയി, നിസ്കാരം സഹിയാകും, നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. കുനൂത്ത് ഓതുക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും എന്നത് മാത്രം. ആ നേരത്തെ ചോദിച്ചിരുന്ന ചോദ്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നാണ്. ഒന്നാം ബാങ്ക്, സുബിഹിയുടെ ഒന്നാം ബാങ്ക് വഖത്ത് കിടക്കുന്നതിന് മുമ്പാണല്ലോ, അപ്പോ അതില് അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് ചൊല്ലാം പാടുണ്ടോ എന്ന്? ഉണ്ട്, സുന്നത്താണ്. സുബിഹിയുടെ ഒന്നാം ബാങ്കും രണ്ടാം ബാങ്കും രണ്ടും ഒരേ രീതിയിൽ അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറയൽ സുന്നത്തുണ്ട്. ശരിയല്ലേ? ഒന്നാം ബാങ്കിലും അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറയൽ സുന്നത്തുണ്ട്, രണ്ടാം ബാങ്കിലും അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒന്നാം ബാങ്ക് പള്ളിയിൽ പരസ്യമായി കൊടുക്കുകയാണെങ്കിൽ രണ്ട് മുഅദ്ദിനുമാരെ വെക്കുകയും ഒന്നാം മുഅദ്ദിന് ആരാണെന്നും രണ്ടാം മുഅദ്ദിന് ആരാണെന്നും നാട്ടിൽ വ്യക്തമായി അറിയപ്പെടുകയും ചെയ്യേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഒന്നാം ബാങ്ക് കൊടുക്കുന്നത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്നാം ബാങ്കാണ്, അപ്പൊ ഫജ്ർ ആയിട്ടില്ല, നിങ്ങൾക്ക് നോമ്പിന്റെ കാലത്തൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹുവാണ് വഖ്തായാൽ ബാങ്ക് കൊടുക്കുക, അപ്പോഴാ സുബിയാവുള്ളൂ. അപ്പൊ അങ്ങനെ അറിയപ്പെട്ട രണ്ട് വ്യക്തികളെ വെച്ച് ഒന്നാം ബാങ്ക് വേറൊരാൾ കൊടുക്കുക, രണ്ടാം ബാങ്ക് വേറൊരാൾ കൊടുക്കുക. ഈ രണ്ടാം ബാങ്ക് കൊടുക്കുന്ന ആൾ ഒരിക്കലും ഒന്നാം ബാങ്ക് കൊടുക്കരുത്, ഒന്നാം ബാങ്ക് കൊടുക്കുന്ന ആൾ ഒരിക്കലും രണ്ടാം ബാങ്ക് കൊടുക്കരുത്. ഇങ്ങനെ വന്നാൽ ഈ കൺഫ്യൂഷന് ഇടവരുന്നതല്ല. അല്ലാതെ ഒന്നാം ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നോം ഒഴിവാക്കിയിട്ടും രണ്ടാം ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് കൂട്ടിയിട്ടും പറയുകയല്ല, രണ്ട് ബാങ്കിലും അസ്സലാത്തു ഖൈറു മിനന്നോം എന്ന് പറയൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഉസ്താദ്, എന്റെ ചോദ്യം ഇത് എനിക്ക് വേണ്ടിയല്ല, എന്റെ അയൽവാസിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവര് ഒരു തത്തയെ വളർത്താറുണ്ട്. ഇത് ഈ വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയായിരുന്നു. അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എന്നോട് കുറെ അധികം നിർബന്ധിക്കുന്ന കൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. ഈ തത്തയെ വളർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കരാറുണ്ടോ കൊണ്ടോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. തത്തയെ വളർത്തുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, ഹലാലാണ്. പക്ഷേ അതിന് വേണ്ട വെള്ളവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം. അതിനെ വിഷമിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, മറ്റ് സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുന്ന അവസ്ഥ വരരുത്. അതിന് വേണ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പോറ്റുന്നത് കൊണ്ട് വിരോധമില്ല. അതൊക്കെ ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. പക്ഷേ അതിമര് ശോലായിട്ട് കുട്ടികൾ പഠിപ്പ് മുടക്കുകയോ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയോ പോലെയുള്ള ഖൈറിന് തടസ്സം വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് വല്ലാതെ മനുഷ്യനായിട്ട് ഇളങ്ങും. ഈ തത്ത എന്ന് പറയുന്ന സാധനം, അത് സംസാരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ സംസാരിക്കും പോലെ സംസാരിക്കുന്ന ചില തത്തകളുണ്ട്. അങ്ങനെയാവുമ്പം കുട്ടികൾ അതുമായിട്ട് ഷോലായിട്ട് സ്കൂളിൽ പോകാതെയും മദ്രസയിൽ പോകാതെയും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെയും ഇതിൻ്റെ കൂടെ തന്നെ ഷോ, അത് വേറെ കാര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്.
ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മൈനയെയോ തത്തയെയോ നാം കൂട്ടിലിട്ട് വളർത്തുന്നു, അതിന് വേണ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലാണ്. അതുകൊണ്ട് കറാത്തും വിരോധവും ഒന്നുമില്ല. ഓക്കെ, ജിസാൻ എന്ന പേരിന്റെ അർത്ഥം പഠിച്ചാണ്, എനിക്ക് ഇതുവരെയും തിരിഞ്ഞിട്ടില്ല ജിസാനെ അർത്ഥം. മനസ്സിലായില്ലേ? ആ അർത്ഥം ഇവിടെ നമ്മളെ ചെറുപ്പ് ഉസ്താദ് മുമ്പ് എന്തോ പറഞ്ഞു തോന്നുന്നു. ഈ ചെറുപ്പ് ഉസ്താദിനോട് ചോദിച്ചു, അതിലൊക്കെ വലിയ ആലിമി ചെറുപ്പ് ഉസ്താദാ, എന്താണ് ഇപ്പൊ ആ വാക്കിന്റെ അർത്ഥം? ജിഷാൻ, മുഹമ്മദ് ജിഷാൻ. അപ്പൊ ഈ കണ്ട് കാണപ്പെട്ട കണ്ണിന്റെ മുന്നിൽ കാണുന്ന എല്ലാ മൗലവിമാർക്കും വിളിച്ചിട്ട് ഐറ്റങ്ങൾ ഒന്നും ഇല്ല. കുട്ടി, ഈ എന്താ ഈ ജിഷാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കാത്ത കൊണ്ട് ഇജി രക്ഷപ്പെട്ട്. ഏതാണ് ഈ ഒരു കാര്യം ചെയ്തോ? അത് ഇത് പി എം അടിച്ചതാണേ, ഞാൻ അങ്ങോട്ട് തിരിച്ചു പി എം അടിക്കല്ലേ എന്ന് ഇജി ഒരു കാര്യം ചെയ്തോ? നമ്മളെ ചെറുപ്പ് ഉസ്താദ് ഉണ്ടല്ലോ മൂപ്പൻ, ആ വിഷയത്തിൽ വലിയ മാഹിറാണ്, വിദഗ്ധന. മൂപ്പരോട് ചോദിക്ക, എന്താ ചെറുപ്പ് ഉസ്താദ് ഈ ജിഷാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല എന്റെ അർത്ഥം. ഓക്കെ, നല്ല ഏതെങ്കിലും ഹൈറൽ എന്ന് അർത്ഥമായിരിക്കും. ഏതായാലും ഹൈറ പേര്, നല്ലൊരു പേര് മാത്രല്ല അള്ളാഹു തആല നല്ല ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു തആല മരണം വരെ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുക. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്ത് അലവലാതി മുബ്തദികളെ തലവേദനയെ സൃഷ്ടിച്ച് അവർക്ക് എപ്പോഴും ആ ഫോണിന്റെ മണിയടി കേൾക്കുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടുകിട വിറക്കുന്നൊരവസ്ഥ, അള്ളാഹു തആല അത് എന്തും നിലനിർത്തി അത് ദീനിന്റെ ഹിദ്മത്തിലായി അള്ളാഹു തആല മരണം വരെ ആ ഹിദ്മത്ത് ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ധീര പോരാളിയായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. അർത്ഥം എന്ന് നമ്മളെ ചെറുപ്പ് ഉസ്താദിനോട് ചോദിച്ചാൽ എന്നാ കിട്ടും ചെയ്യും. ജിസാനെ അത് ഞങ്ങളെ സൗദിയിൽ ഒരു പ്രവിശ്യണ്ട് ജീസാന്, ചിലപ്പോ അതുമായിട്ട് താരതമ്യണ്ടറിയില്ല. ഏതായാലും ഞങ്ങളൊരു അർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്, മൗലവിമാരെ വട്ടം കറക്കുന്നവെന്ന് നാടൻ മലയാളത്തിൽ. ഉസ്താദ് ചോദ്യം രണ്ട് ചോദ്യമാണ്, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുത്താൽ അവർക്ക് തൃപ്തി അല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. കൈക്കൂലി വാങ്ങല് അനുവദനീയമാണോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് എഴുതിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം, മൊബൈലിൽ ഖുർആൻ എടുക്കാൻ ഉദു വേണോ? വേണമെന്ന് തഴു ഉസ്താദിന്റെ ഒരു ബെയ്ത്തിലുണ്ട്. രണ്ട് ചോദ്യം ചോദിക്കുന്നു, മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഖുർആൻ കൈക്കൂലിന്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലഅനല്ലാഹു റാഷിയ വൽ മുർതശിയ വറായിഷ, അങ്ങനെയുണ്ട്. കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലിക്ക് ഇടയാളാകുന്നവനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്തിരിക്കുന്നു. ഔഹ്, വൻദോഷാണെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലാനത്തില്ലുള്ളൂ. ചെറിയ ദോഷമൊന്നും ആണെങ്കിൽ ലാനത്തും അറിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കട്ടെ നബി തങ്ങളുടെ ദുആണ്. അപ്പോ കുലിക്കലും കുലിങ്ങലും അതിനയാളനാകലും മൂന്നും വൻദോഷമാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കടുത്ത ഹറാമാണ് തന്നെ, അതുകൊണ്ട് നാട്ടിൽ തന്നെ അരക്ഷിതത്വം വരും എന്ന് ഹദീസുകളിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇടക്ക് കട്ട് വന്നോ? ഇടക്ക് ഒന്ന് കട്ട് വന്നു തോന്നുന്നു. ആ മൊബൈലിലെ ഖുർആൻ. ഓക്കെ, ഒന്നാമത്തെ കേട്ടില്ലേ? ഒന്നാമത്തെ ഹറാം തന്നെ, കൊടുക്കലും ഹറാം, കൈക്കൂലി കൊടുക്കലും ഹറാം, കൈക്കൂലി വാങ്ങലും ഹറാം, കൈക്കൂലിക്ക് മധ്യ ഇടയാളനാകലും ഹറാം. വൻ ഹറാം വെറും ഹറാമല്ല, വൻദോഷം. അത് കേട്ട് കാണണം. രണ്ടാമത്തേത് മൊബൈലിലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ, മൊബൈലിലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രീനിൽ പുറത്ത് കണ്ടാൽ ഉള്ളിലുള്ളതിനെ പറ്റിയല്ല പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞതാണെങ്കിലും അല്ലാതെ പറഞ്ഞതാണെങ്കിലും ഒക്കെ അത് തന്നെയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ സ്ക്രീനിലേക്ക് നമ്മൾ പുറത്ത് കൊണ്ടുവന്നു ഓതുക, നോക്കി ഓതുകയാണ്. ഇത് കയ്യിലും പിടിച്ചിട്ട് നോക്കി ഓതുകയാണെങ്കിൽ
ഖുർആൻ തൊടുന്ന അല്ലെങ്കിൽ ഖുർആൻ ചുമക്കുന്ന അതേ വിധിയാണ് വുദു വേണം. അതേസമയത്ത് അതിന് മെമ്മറിയിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് ഹിഫ്ളിൻ്റെ സ്ഥാനത്താണ്. മെമ്മറിയിൽ മാത്രമേ ഉള്ളൂ, എന്താക്കിയിട്ടില്ല, സ്ക്രീനിലേക്ക് നമ്മൾ എന്തായിട്ട് പ്ലേ അയച്ചിട്ടില്ല, പുറത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ നോക്കി നമ്മൾക്ക് അതിൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം, നോക്കി ഓതാ. ആ സാഹചര്യത്തിൽ അത് തൊടണമെങ്കിലും വുദു വേണം, ചുമക്കണമെങ്കിലും വുദു വേണം. ഓക്കെ. ഉസ്താദ്, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പല്ലേ അറഫ ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത്? മിക്കവാറും നമ്മ ഇന്ത്യയും സൗദിയും തമ്മിൽ സംബന്ധിച്ച് നോക്കിയാൽ അറഫ ദിവസം രണ്ടും രണ്ടു ദിവസമല്ലേ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ആ സന്ദർഭത്തിൽ നമ്മൾ ഇന്ത്യക്കാരായ നമ്മളായ അറഫ സൗദിയിൽ അറഫുള്ള ദിവസം നമുക്ക് അറഫ കിട്ടാറില്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ ഏത് എങ്ങനെയാണ് അറഫ നോമ്പ് മാറ്റാൻ അറഫ ദിവസം നോമ്പ് മാറ്റാൻ പോലും? അറഫ ദിവസം നോമ്പ്, ഒരു കൊല്ലത്തിലെ സുന്നത്ത് നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ്. അപ്പോൾ ചോദ്യത്തിൽ സുഹൃത്തിൻ്റെ സംശയം, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ 9 ആകുന്ന ദിവസമായിരിക്കില്ല സൗദി അറേബ്യയിൽ 9 ആകുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് അറഫ ദിവസത്തെ നോമ്പ് കിട്ടണമെങ്കിൽ സൗദി അറേബ്യയിലെ അറഫ ദിവസം നടക്കുന്ന ദിവസം നോമ്പ് വയ്ക്കേണ്ടേ? അത് വേണ്ട. അറഫ ദിവസം എന്നത് ദുൽഹജ്ജ് 9 എന്നാണ് ഇസ്ലാമിൽ അതിൻ്റെ വിധി. ദുൽഹജ്ജ് 9 എവിടെയാണോ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അവിടെ ദുൽഹജ്ജ് 9 ആകുമ്പോഴാണ് അവിടെ അറഫ ദിവസം, അവിടെ അന്നാണ് നോമ്പ് നോൽക്കേണ്ടത്. മക്ക ഷെരീഫിൽ ദുൽഹജ്ജ് 9 എന്നാണോ അന്നാണ് അറഫയിൽ നിൽക്കേണ്ടത്. എന്നാൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത് നോൽമ്പ് നോൽക്കുക എന്നല്ല പറഞ്ഞത്. ഏത് നാട്ടിലോ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നാം ജീവിക്കുന്ന നാട്ടിൽ അറഫ ദിവസം ദുൽഹജ്ജ് 9 അപ്പൊ നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹജ്ജ് 9 അപ്പോൾ നമ്മുടെ അറഫ നോമ്പ് നോൽക്കേണ്ടതാണ്. അങ്ങനെയാണ് നോൽക്കേണ്ടത്. ലോകത്തിന് ഒന്നായിട്ടാണ് ഇസ്ലാം, ലോകത്തിന് ഒന്നായിട്ടാണ് ഇസ്ലാം. അതിനൊക്കെ അതുകൊണ്ട് തന്നെ മാസം അറബി മാസവുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയതും. അപ്പൊ ഈ അറബി മാസത്തിൽ റമദാൻ 1 നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ എപ്പോഴാണോ അന്നാണ് റമദാൻ നോമ്പ് വയ്ക്കേണ്ടത്. എത്ര അറഫ നോമ്പിന്റെ സംശയം, അതിനെക്കാട്ടിലൊക്കെ വലിയല്ലേ റമദാൻ നോമ്പ്? സൗദി അറേബ്യയിൽ റമദാൻ 1 ദിവസത്തിലായിരിക്കില്ല നമ്മുടെ നാട്ടിൽ റമദാൻ 1. എന്നാൽ റമദാൻ 1 സൗദി അറേബ്യയിൽ ഞങ്ങൾ നോമ്പ് വച്ച് അന്ന് നാട്ടില് നമ്മളെ നാട്ടില് ഷാബാ 30, ഷാബാ 30 നോമ്പില്ലല്ലോ. എന്നാൽ റമദാൻ 1 റമദാൻ ആയിരുന്നല്ലോ മക്കത്തൊക്കെ എന്ന് വെച്ചിട്ട് മക്കാരും അതിന്റെ പരിസരത്തുള്ളവർ നോമ്പ് പറ്റോട്ടെ, നമ്മുടെ നാട്ടിലുള്ളവർ ഷവ്വാൽ ഷാബ 30 പൂർത്തിയാക്കിയിട്ട് പിറ്റിയെന്ന് നോമ്പ് പറ്റോട്ടെ, അതുപോലെ തന്നെയല്ലേ പെരുന്നാളും ഒക്കെ. ഈ അറബി മാസത്തിനോട് റമദാൻ 1 അന്ന് നോമ്പ് വയ്ക്കുക. നിങ്ങളെ നാട്ടിൽ എന്നാണോ ഷവ്വാൽ 1 അന്ന് ചെറിയ നാൾ കഴിക്കുക, നിങ്ങളെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 10 അന്ന് വലിയൊരുന്നാൾ കഴിക്കുക, അതിന്റെ തൊട്ട് തലേ ദിവസം മുഹറം 9 അന്ന് നോൽമ്പ് വയ്ക്കുക. അല്ലാതെ മക്കത്ത് എന്താണത്, അറഫയിൽ എന്താ ചെയ്യണത് എന്ന് നോക്കിയിട്ടല്ല. അറഫ ദിവസം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 9 പേരാണ്. നിങ്ങളെ നാട്ടിൽ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അപ്പോഴാണ് അറഫ ദിവസം നിങ്ങൾക്ക് അന്ന് നോൽമ്പ് വയ്ക്കണം. ഓക്കെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലൈനിൽ നിൽക്കുന്നു വരാതെ ഇങ്ങനെ ചാടി വരുന്നവർ എന്തോട്ടെ. പിന്നെ ഈ നമ്മൾ ബാങ്ക് പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ വളരെ കറക്റ്റ് ടൈമിലാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കാറ്. ബൈ ചാൻസ് ഇപ്പോൾ ഒരു 5 മിനിറ്റോ
ഒക്കെ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ മൊയ്തീൻ വന്നിട്ട് ഒരു വളരെ ഇഷ്ടമുള്ളൊരു ബാങ്ക്, അതല്ല ബൈ ചാൻസ് ഒരര മണിക്കൂറൊക്കെ വൈകി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ബാങ്കിനെ കൊടുക്കല്ല. അപ്പോൾ ഇത് ഈ അപ്പോൾ ആ സമയത്തിന് സമയനിഷ്ഠത കൊണ്ടായിരിക്കും അത് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ സമയനിഷ്ഠത പാലിക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ സുന്നത്ത് കിട്ടാൻ? അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്ത് ബാങ്ക് കൊടുത്താലും ബാങ്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊരു സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഡ്വക്കേറ്റിന്റെ ചോദ്യം നല്ല ചോദ്യം. അതിൻ്റെ ഇടക്ക് അബുറാജിന്റെ ശബ്ദം കേട്ടിരുന്നില്ല, അബുറാജി തീരെ ശബ്ദം കേട്ടിരുന്ന അബൂന്നൊരു മുളക്ക കേട്ടിരുന്നു കേട്ടോ. അത് എരി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ആ മൈക്കൊന്ന് ഉറപ്പ് വരുത്തി കളി. അതായത് വഖ്ത് ആയ പൂർണ്ണ രൂപം വഖ്ത് കടന്ന ഉടനെയാണ്, മനസ്സിലായില്ലേ? അത് വഖ്തായി എന്ന ഉടനെ കൊടുക്കുകയാണ് സുന്നത്ത്. പക്ഷേ വഖ്ത് കള ആകുന്നതിന്റെ ഇടയ്ക്ക് എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും ബാങ്ക് സുന്നത്ത് തന്നെയാണ്. ഇനി വേണ്ട കള ആയിപ്പോയി എന്നിട്ട് കള വീട്ടുകയാണെങ്കിൽ അപ്പോഴും ബാങ്ക് സുന്നത്ത് തന്നെ. പക്ഷേ ആദ്യത്തെ ബാങ്ക് മുതൽ ഈ പിന്നെയായത് അത് സമയനിഷ്ഠ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സമയം കുറച്ച് താമസിച്ചു എന്നതുകൊണ്ട് ബാങ്ക് വിളിക്കണ്ട എന്നല്ല. ഒരു ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അത് ശബ്ദം താഴ്ത്തിയായിരിക്കലാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്തയിടത്തോളം ശബ്ദം ഉയർത്തി തന്നെ കൊടുക്കാവുന്നതാണ്, മനസ്സിലായില്ലേ? സമയം കുറച്ച് താമസിച്ചു എന്നതുകൊണ്ട് രണ്ടാമത് ഉറക്ക ബാങ്ക് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ രണ്ടാമത് കൊടുക്കുന്ന ഒന്നാമതൊരു ബാങ്ക് അവിടെ കേട്ട് പിന്നെ രണ്ടാമത് കൊടുക്കുമ്പോൾ ആദ്യം നിസ്കരിച്ചവർക്ക് സമയമായിരുന്നു കൺഫ്യൂഷൻ ആ സാഹചര്യം. രണ്ടാമത്തെ ഉറക്ക കൊടുക്കരുത് എന്നുള്ളൂ. അല്ലാതെ ആദ്യത്തെ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും ഉറക്കെ തന്നെ കൊടുക്കാവുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് സമയം അറിയിക്കാൻ വേണ്ടി ആയതുകൊണ്ട് വഖ്ത് കടന്ന ഉടനെ കൊടുക്കുകയാണ് വേണ്ടത്. അല്പം താമസിച്ചത് കൊണ്ട് അത് കളാവൊന്നുമില്ല. ഓക്കെ. പിന്നെ ഒരു ഫർള് നമസ്കാരം, ഫർള് നമസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു റക്കാത്ത് കഴിഞ്ഞു, അല്ലെ ഒരു റക്കാത്ത് കഴിഞ്ഞതിന് മുമ്പായിട്ട് പിന്നെ അടുത്ത ഫർളിന്റെ ബാങ്ക് കൊടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ നിസ്കരിക്കുന്ന ഫർള് എങ്ങനെയാണ്, കലാവാണോ അതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഒരു റക്കാത്ത് പൂർണ്ണമായി വഖ്ത്തിൽ കിട്ടി, രണ്ടാം റക്കാത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് അടുത്ത ബാങ്ക് കൊടുത്താൽ മുഴുവനും അതാ തന്നെയാണ്. അതേസമയത്ത് ഒരു റക്കാത്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് അടുത്ത നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചാൽ മുഴുവനും കവാവുമാണ്, മനസ്സിലായില്ലേ? ഒരു റക്കാത്ത് പൂർണ്ണമായി ഉദാഹരണം രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞു, അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടി തല ഉയർത്തുന്നുള്ളൂ, അപ്പോഴേക്ക് ബാങ്ക് വിളിച്ചു. എന്നാൽ ഇപ്പൊ ഒരു റക്കായത്ത് പൂർത്തിയായിട്ട് വഖ്ത് കിട്ടി, ആ നിസ്കാരം അതാ ആണ്. അല്ല രണ്ടാമത്തെ സുജൂദിൽ നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത്തെ സുജൂദിക്ക് പോകുന്നേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തായി അടുത്ത ബാങ്ക് കൊടുത്താൽ മുഴുവനും കള്ളാവുമാണ്. അപ്പൊ ഒരു റക്കായത്ത് മുഴുവനായിട്ട് വഖ്തിൽ കിട്ടിയോ കണക്കാക്കപ്പെടുക. ഓക്കെ. എന്താ മൈക്ക് എടുക്കാത്താരും? അദ്ദേഹത്തിന് എന്നെ ഒരു ചോദ്യം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിനി ആണെങ്കിൽ. അസ്സലാമു അലൈക്കും. മൈക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈർ ഉസ്താദെ. ഉസ്താദെ, ഒരു ആളിപ്പോ നാട്ടിൽ നിന്ന് മസലൻ ദുഹറിന്റെ സമയത്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് സൗദി അറേബ്യയിലേക്ക്
ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയപ്പോ ആ ലുഹുർ കളായിട്ടില്ല. നാട്ടിലെ വക്തനുസരിച്ച് ലുഹുർ കളായിട്ടുണ്ടാവും, എന്നാൽ അയാൾ നിസ്കരിക്കുമ്പോ അതായിട്ട് ആ കളായിട്ട് നിസ്കരിക്കരുതെന്ന് അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും. എന്താ അങ്ങനെ വരുവോ? വരുവാണെങ്കിൽ അപൂർവമായിട്ട് വരും, അങ്ങനെ വരൂല. മനസ്സിലായില്ലേ? രണ്ടര മണിക്കൂർ കൊണ്ട് എത്തുന്ന അഞ്ഞ് ഇപ്പൊ എത്തൂല, അഞ്ഞ് കുറെ കഴിഞ്ഞാ എത്തും. ഇപ്പുള്ള ഫ്ലൈറ്റിന് 5 മണിക്കൂറൊക്കെ വേണം നാട്ടിൽ നിന്ന് ഇവിടെ ജിദ്ദയിൽ ഇറങ്ങണമെങ്കിലേ. അപ്പൊ 5 മണിക്കൂറൊന്നും സമയമില്ലല്ലോ. ഇപ്പോ 2-2.5 മണിക്കൂറേ ദുഹറിന്റെ വക്കത്തുണ്ടാവും. അങ്ങനെ വന്നാല് ചോദ്യത്തിന് വലിയ കാര്യമൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു കാലത്ത് വരികയാണെങ്കിൽ അപ്പോഴല്ലേ അവിടെ നിന്ന് ഇരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എത്തിയ ഒരു കളായിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഇപ്പൊ പടുത്തുകാരനായി. നമ്മൾ എവിടെയാണോ നിസ്കരിക്കുന്നത് അതാണ് നോട്ടം. എവിടെ വെച്ചാണോ നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ അവിടുത്തെ വക്കത്താണ് അപ്പോൾ പരിഗണിക്കുക. മുമ്പ് ഞാൻ ഏത് നാട്ടുകാരനായിരുന്നു എന്നെല്ലാം നോക്കേണ്ടത്. നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടുത്തെ വക്കത്താണ് പരിഗണിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിസ്കാരം തന്നെ കള അല്ല. നാട്ടിലത്തെ നിസ്കാരം ഇപ്പൊ കളായിട്ടുണ്ടാവും, നോക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഏത് നാട്ടിലാണോ ഉള്ളത് എങ്കിൽ ആ നാട്ടിലെ വക്കത്തനുസരിച്ചാണ് അദ്ദേഹം നോമ്പും നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ഒക്കെ നിർവഹിക്കേണ്ടത്. മുമ്പ് ഞാൻ ഉണ്ടായിരുന്ന നാട്ടിൽ എന്താണ് എന്ന് നോക്കേണ്ടതില്ല. കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. പഠിച്ചവനെ കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയാത്ത മനുഷ്യന്മാരുണ്ടാവുക? ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗം വഹിക്കുന്ന ആളിൽ നിന്നും അനധികൃതമായ മാർഗത്തിലൂടെ വല്ല സ്വാധീനങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അത് കാശായിട്ടാവാം വസ്തുവായിട്ടാവാം മറ്റ് നിലക്കാകാം, അതൊക്കെ കൈക്കൂലിയുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്തിലിരിക്കാൻ വേണ്ടി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഇബ്നുൽ ലുത്തബിയ എന്ന പേരിലുള്ള ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം സക്കാത്ത് പിരിച്ചു കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ട് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇതൊക്കെ സക്കാത്തിന്റെ കണക്കിൽ ഗവൺമെന്റ് കടക്കാനുള്ളതാണ്, ഇത് എനിക്ക് അതിയായിട്ട് കിട്ടിയതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിൽ കയറിയിട്ട് ഒരു പ്രസംഗം ചെയ്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ചില ആളുകള് നമ്മൾ ഗവൺമെന്റിന്റെ ചില ജോലികൾ അവരെ വിശ്വസിച്ചേൽപ്പിക്കുന്നു, അവർ ഡ്യൂട്ടി നിർവഹിച്ച് തിരിച്ചു വന്നുകൊണ്ട് പറയുന്നു ഇത് ഗവൺമെന്റ് ഫണ്ടിലേക്ക് അടക്കാനുള്ളതാണ്, ഇത് എനിക്ക് ഹതിയാണ് എന്ന്. എങ്കിൽ ഞാൻ അവരോട് പറയുന്നു, അവന്റെ പിതാവിന്റെ വീട്ടിൽ പോയി ഇരിക്കട്ടെ അവൻ, അല്ലെങ്കിൽ അവന്റെ മാതാവിന്റെ വീട്ടിൽ പോയി ഇരിക്കട്ടെ, എന്നിട്ട് അവന് വല്ലതും ലഭിക്കുന്നോ എന്ന്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ജോലി ഈ സ്ഥാനത്ത് ഇയാൾ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ആനുകൂല്യം അവർക്ക് ലഭിച്ചത് എങ്കിൽ അത് കൈക്കൂലിയാണ്. കല്യാണത്തിന് വിളിക്കുന്നത് വരെ, മനസ്സിലായില്ലേ? ഒരു കാളി അഥവാ ഒരു ജഡ്ജി തന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് കല്യാണത്തിന് വിളിച്ചാൽ ആ കല്യാണത്തിന് പോകൽ കറാത്താണ് എന്നാ. പള്ളിക്കര മൂലിയാരെ പറ്റി അല്ല പറയുന്നത് കേട്ടോ. കാളി എന്ന അധികാരി പറഞ്ഞ ഭരണാധികാരിയാവുന്ന വിധികർത്താവ്. കാരണം എന്താ, അങ്ങനെ സക്കാരത്തിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ച് ലോഗ്യായി. ഇയാൾ ഒരു കേസുമായിട്ട് അവിടെ വരുമ്പോ ഇയാളോട് പ്രത്യേകമായ ഒരു ചായ്വ് പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുവരെ സൂക്ഷിക്കണം എന്നർത്ഥം. അപ്പൊ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതൊക്കെ ഈ അധികാരത്തിന്റെ പേരിലാവുമ്പോൾ അത് കൈക്കൂലിയുടെ പരിധിയിൽ വരും, അത് സൂക്ഷിക്കേണ്ടതാണ്. അതേസമയത്ത് കൃത്യമായിട്ട് കോഴ കൊടുക്കുന്നുണ്ട്, അത് ഇന്നത്തെ നിത്യ സംഭവമാണ്. കോഴ വാങ്ങാത്തവനെന്ന് ഉദ്യോഗമല്ല, ഉദ്യോഗത്തിലിരിക്കാനും കഴിയില്ല, മറ്റുള്ളവർ പാര വെച്ച് തെറുപ്പിക്കും എന്നതൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് അത് ഹലാലാകൊന്നുമില്ല,
കോഴകളെല്ലാം കൈക്കൂലികളാവുന്നു. ചോദ്യം വേണ്ടത്ര വ്യക്തമല്ല, പൗദ്യം പൗതിയെ കേൾക്കുന്നതിനുള്ളൂ. മരിച്ച അളവേലും ഉമ്ര ചെയ്യാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കേൾക്കുണ്ടാവുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കന്നെ അങ്ങോട്ടും കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ തിരിയില്ല. മരിച്ച ആള് ജീവിതത്തിൽ ഫർളായ ഉമ്രയോ ഹജ്ജോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നത് സുന്നത്തായതാണ്. ആ സുന്നത്തായത് ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ മനസ്സിലാണ്ടോ? ഫർള് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി അയാളുടെ വസിയത്ത് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. പക്ഷേ അയാൾ ജീവിതത്തിൽ ഹജ്ജും ഉംറയും ചെയ്യാത്ത ആളായിരിക്കണം. ജീവിതത്തിൽ ഹജ്ജും ഉംറയും ചെയ്ത ആളാണ് ഫർള് വീട്ടിയ ആളാണെങ്കിൽ ഇനി ചെയ്യുന്നത് സുന്നത്താ. സുന്നത്തായ ഹജ്ജോ ഉംറയോ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിരിക്കണം, അല്ലഞ്ഞാ പറ്റൂല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ, സംസം വെള്ളം ഉപയോഗിച്ച് മരുന്ന് ഗുളിക ഒക്കെ കുടിക്കുന്നതിന്റെ വിധി എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ പഞ്ചാരക്കുന്നുമ്മൽ തേമയ ഇതേക്കായി രണ്ട് കാര്യ മനസ്സിലായല്ലേ. പഞ്ചാരക്കുന്ന് ആദ്യം തന്നെ മാത്രമുള്ളത് ആയിക്കൂടെ നമുക്ക് തേമായിട്ട് പെയ്ത എന്തേക്കാരപ്പൈൻ്റെ ഒരു സാറ് എന്നതുപോലെ മരുന്ന് കുടിക്കണത് ഏതായാലും രോഗം മാറാൻ വേണ്ടിയിട്ടാണ്. സംസം വെള്ളം തന്നെയും സ്വന്തം മരുന്നിന് രോഗം മാറ്റാൻ മതി എന്നാ ഷിഫ ഹദീസിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാവു സംസമ ഷിഫ ഫാമു തുഅമിൻ വശിഫാ സഖുമിൻ. വിശക്കുന്നവർക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണമായും രോഗികളുടെ രോഗം മാറാനുള്ള മരുന്നുമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുളികയും കുടിക്കുന്നത് നമ്മൾക്ക് രോഗം മാറാനാണ്. അപ്പൊ രണ്ടുകൂടി ആയിക്കോട്ടെ. അതുകൊണ്ട് നെയ്യ് ഏറിയിട്ട് അപ്പം കെടരൂലല്ലോ. ഗുളികന്റെ ഗുണം കിട്ടും, സംസം വെള്ളത്തിന്റെ വർക്കത്തും കിട്ടും. വളരെ നന്നായി. ഓക്കെ. കൈക്കൂലിന്റെ വിഷയം ചോദിച്ചല്ലോ, അപ്പൊ എന്താണ് കൈക്കൂലി എന്നുള്ള കാര്യം? കൈക്കൂലി ആവാ അത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ കൈക്കൂലി കൊടുത്ത് എങ്ങനെയാണത് ആവാ? പിന്നെ അതുപോലെ തന്നെ തുവാഫ് അസംസ്കാരത്തിന് ശേഷം തുവാഫ് പൂർത്തിയായാൽ അതിന്റെ സുന്നസ്കാരം നിസ്കരിക്കാൻ പറ്റുമോ? സുന്നത്ത് ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. അസറിന് ശേഷം തുവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോ അതിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞോ അല്ല എന്നാ ഞാൻ കേട്ടിട്ടില്ല. വാലേക്കും അസ്സലാം. എന്നോട് ഇപ്പൊ പാട്ടടിക്കാനായി അർജാസ്, ഇജ്ജ് കേൾക്കണില്ല ഞാൻ പറയണ, ഇജ്ജ് കേൾക്കണില്ല. എന്നിട്ട് വേറെ വെന്നി വന്നാണ് ചോദിക്കാണ്. കൈക്കൂലി പറഞ്ഞു, മറ്റേ രണ്ടാമത്തെ പറഞ്ഞതാ ചോദിക്കാത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, അസർ സ്കെച്ചതിന് ശേഷമാണ് തവാഫ് ചെയ്ത് കഴിഞ്ഞത്, അല്ലെങ്കിൽ തവാഫ് ചെയ്തത് തന്നെ ഒട്ടിക്കോ, എന്നാൽ തവാഫിന് ശേഷമുള്ള സുന്നത്ത് സ്കരിക്കാൻ പറ്റുമോ എന്ന്? ഓ, ഒരു പ്രശ്നവുമില്ല എന്ന് മാത്രല്ല, മക്കത്തെ ഹറമിൽ ഏത് സമയത്തും ഏത് നിസ്കാരവും ഹലാലാണ്. ബാക്കിയുള്ള നാടുകളിലൊക്കെ അസർ സ്കരിച്ചതിന് ശേഷം മാരിപാകുന്നത് വരെയും സുബേ സ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നതുവരെയും നട്ടുച്ചക്കും പാടില്ല എന്ന് പറഞ്ഞത് മക്കത്തിന് ബാധകല്ല. മക്കയുടെ ഹറമിൽപ്പെട്ട സ്ഥലത്ത് ഏത് നിസ്കാരം ഫർളായാലും വേണ്ടില്ല, സുന്നത്തായാലും വേണ്ടില്ല, ഏത് സുന്നത്തായാലും വേണ്ടില്ല, ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തവാഫിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ തവാഫ് ആവുന്ന കാരണമാണ്, അല്ലെങ്കിൽ മുൻഗണനതാണ്, അതിന് ഏതായാലും പ്രശ്നമില്ല. അല്ലെങ്കിലും മക്കാ ശരീഫിലെ ഹറമിൽ ഏത് സമയത്തും
ഏത് സുന്നത്ത് നിസ്കാരവും നിസ്കരിക്കൽ ഹലാലാണ്, അവിടെ ഈ നിസ്കാരം വിരോധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പൊടൂല, അത് മക്കം ഹറം ഒഴിവാണ്. ഓക്കെ, അസ്സലാമലൈക്കും. കട വെക്കാനേ ഇതുകൊണ്ട് ആദ്യം ചോദിക്കുകയാണേ ഉസ്താദ്, ഞാൻ മുമ്പ് ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ പെട്ടപ്പം പിന്നെ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മാർഗവുമില്ല. അപ്പൊ കൈക്കുല്ല വിഷയം പറഞ്ഞ ചോദിക്കുകയാണ്. അങ്ങനെ ഈ ഇപ്പോ പിന്നെ ആക്സിഡന്റ് കേസിൽ ഇനി ജീപ്പ് തട്ടി ആക്സിഡന്റ് ആയപ്പോ ഞാൻ പോലീസ് കേസ് കഴിച്ചാൻ വേണ്ടിട്ട് ഒരുപാട് തവണ അയാളോട് പിന്നെ കാലുപിടിച്ച് അപേക്ഷിച്ച് നിങ്ങൾ ഇതൊന്ന് ഒഴിവാക്കി തരണം, എനിക്ക് ഗൾഫിൽ പോകാനായി പറഞ്ഞപ്പോ അയാൾ എന്താ വെച്ചാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഒഴിവാക്കി തരില്ല അങ്ങനെ ഇതാ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ സാക്ഷി കാശായ ഒരാളാണ്, ഗോപകരണ ഒരാളാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ വനത്തിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഞാനൊക്കെ എന്താ വേണ്ടി തരാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോ പറഞ്ഞ അഞ്ചെട്ട് നടത്താൻ പോലും പോലും ഞങ്ങളൊക്കെ നടന്ന് മടുത്തിന് എനിക്ക് പോരാനായും ചെയ്തു. അപ്പൊ ഇപ്പോ പറഞ്ഞു എനിക്കൊരു കുട്ടി വാങ്ങുന്ന മതിയാണ്, കുട്ടി എന്ന് പറഞ്ഞാൽ മറ്റുമെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ വേണ്ടി തരാം, എനിക്ക് പോകാൻ എനിക്ക് വേറെ മാർഗമില്ല, അതുകൊണ്ട് പിന്നെ എന്റെ ഭാഗം പറഞ്ഞു. അപ്പൊ കോടതി വെച്ചിട്ട് ഇപ്പം പറഞ്ഞ് ഞാൻ അങ്ങനെ സംഭവം കണ്ടിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. ഇതോടുകൂടി മറ്റു സാക്ഷികളും എന്റെ വാക്കിൽ നിന്ന് മാറും ചെയ്തു. ആ മാറി സാഹചര്യത്തിൽ ഞാൻ ഇവന് പറഞ്ഞ കരാർ വാങ്ങിക്കൊടുക്കാനാണല്ലോ ഞാൻ അവനെ പൈസ കൊടുത്ത്. അപ്പൊ ഇതിന്റെ വിധി എന്താ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇത് കേസിന് കഴിച്ചാൽ വേണ്ടി ഓൻ പറഞ്ഞത് എന്തുവാണ്, ഞാൻ പറഞ്ഞത് വാങ്ങി കൊടുക്കാനുള്ള പൈസ കൊടുത്ത് ഞാൻ കേസിന് കഴിച്ചിലായി. പിന്നെ കേസിന് കഴിച്ചാൽ വേറെ ഇതുണ്ട്, മേൽപോലീസ് സ്ഥാനത്ത് തങ്ങളെ വെച്ച് തന്നപ്പോൾ തങ്ങൾ പറഞ്ഞ് ഇത് കഴിച്ചിലാവും പോയിക്കോ നാട്ടിലെത്തി പോയിട്ട് ഇത് റിസൾട്ട് കഴിച്ചിലാന്ന് വെച്ച് കേൾക്കും പറഞ്ഞു. മേൽപോലീസ് തങ്ങൾ ചെയ്ത് നാട്ടിലെ തീർത്തിട്ട് ചെയ്തും ചെയ്തു. എന്നാലും ഇവന് പറഞ്ഞ വാക്ക് ഞാൻ ഓന് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അല്ല പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിയാൽ കുടിക്കെന്താ ഞാൻ അറിയില്ല. ഇതിന്റെ ഒരു തന്നെ ഉസ്താദ് പറഞ്ഞാൽ ഉപകാരം ഇനി. അസ്സലാം വലൈക്കും. അതന്നെ കൈക്കൂലി എന്ന് പറയുന്നത്, അത് തന്നെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. കാതിനെ സ്വാധീനിക്കുക, സാക്ഷികളെ സ്വാധീനിക്കുക, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ഹൈക്കൂടെ പിന്നെ ണെങ്കിലോ അപ്പൊ രണ്ട് കേടായി. മുസ്ലിമായ മനുഷ്യന് ഹറാമുള്ളതൊക്കെ കാഫിറിനും പാടില്ല എന്ന് തന്നെയാണ് നമ്മളെ നിയമം. അങ്ങനെ വരുമ്പോൾ അതൊരു തെറ്റ് വേറെ, അള്ളാഹുവിനോട് പൊറുക്കണ തിടവന്നത് തെറ്റാണ്. ബദർ വേത്തിയല്ല, നല്ല കേസുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ബദർ വേത്തിയല്ല. ബഹുമാനപ്പെട്ട മരക്കാറ്റിയുല്ലാരൻ അജുൽ ബി ഫത്തിഹിം റഹ്മാനന എന്ന് പറയുന്ന ഒരു ബദർ വേത്തുണ്ട്, അതങ്ങോട്ട് ചെല്ലിയാലും ശരാമത്താകാത്തൊരു കേസും ദുന്യാവിൽ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ മഹാന്മാരുമായിട്ട് അടുത്ത് ദുആ ചെയ്യിപ്പിക്കുക, ദുആ ചെയ്യുക, സ്വാലിഹ് അമലുകൾ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇതാണ് വഴി കൈക്കൂലി ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലഅനല്ലാഹു റാഷിയ വൽ മുർത്തഷിയ വർ റായിഷ, കൊടുത്തവനെയും വാങ്ങിയവനെയും അതിന് ഇടനിന്നവനെയും അള്ളാഹു സുബ്ഹാനഹു അപ്പൊ ചെയ്തു പോയത് തെറ്റാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദ് ക്ഷമിക്കണം, നേരത്തെ രണ്ട് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാല് രണ്ടാമത് കൈ പൊന്തിച്ചല്ലോടി അവിടെ എത്തുമ്പോ ചോദ്യം നിങ്ങൾ പറഞ്ഞോണം സമയം വൈകിപ്പോ അങ്ങനെ ചോദിക്കുന്നതാണ്, ക്ഷമിക്കണം. ഇതുപോലെ ബയലക്സ് മെസഞ്ചറിൽ പ്രശ്നം ഉണ്ടായിരുന്ന് നിങ്ങൾ ഈ നെജസിന്റെ ക്ലാസ് എടുത്ത ദിവസം ഒരു ചോദ്യം ചോദിക്കണമുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് കുറെ കയ്യുണ്ട്, ഇപ്പം വേറെ വേറെ വിഷയങ്ങളായി മാറുകയാണ്. അന്ന് ഈ നായ പന്നി ഇവ തൊട്ടുക്കാണെങ്കിൽ എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഒരു ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ കുടുങ്ങി പോവുകയാ. അതായത് ഈ നായ എന്ന ജന്തുവിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിന്റെ ശരീരം മുഴുവനും അതിന് നക്കാൻ കഴിയും. അപ്പൊ ഒരാള് പറഞ്ഞ് ഉണങ്ങിയ സ്ഥല അതിന്റെ മേത്തൊട്ടാല് നെജസാണ് എന്ന് പറഞ്ഞ്, അത് നായ തൊട്ടാൻ നേസാണോ അല്ലെ നായ നമ്മളെ തൊട്ടാൻ നേസാണോ, അതിന്റെ മേല് ഉണക്ക ആണെങ്കിൽ നേസുണ്ടോ, അതല്ല അത് ഇരുന്ന സ്ഥലത്ത് ഇരിക്കുന്ന നേസാണോ, അതായത് ഇംഗ്ലീഷ് കമ്പനിയിലൊക്കെ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് ഈ ഇതുപോലുള്ള വീടുകളിലൊക്കെ ചെന്ന് കാണോ നായനെ കാണോ അതേലെ കയറിപ്പോയി എന്ന് പറയാൻ പറ്റൂല.
അപ്പൊ അങ്ങനെ ഒരു വിഷയം വന്ന്. അതുപോലെ ഉസ്താദ് നേരത്തെ തന്നെ വലിയൊരു രക്ഷപ്പെടുത്തൽ രക്ഷപ്പെടുത്തി. എന്താണെന്ന് വെച്ചാല് ഞാന് കഴപത്തിന്റെ അടുത്തുനിന്ന് മിനായില് രാപ്പാർക്കുന്ന സന്ദർഭത്തില് അവിടുന്ന് ഈ ആദ്യത്തെ ബാങ്ക് കേട്ടേരും ഞാനത് എനിക്ക് ബാങ്ക് കൊടുക്കാനുള്ള മനസ്സിന്റെ ആഗ്രഹം മൂത്ത് അത്യാഗ്രഹം, അതായത് അവിടുന്നുള്ള ആ ഫായിദ വിചാരിച്ച് ഞാൻ അങ്ങ് കൊടുത്തുപോയി. കൊടുത്തേരെ കുറെ സാധുക്കൾ നിസ്കരിച്ച് സുബൈ നിസ്കരിക്കാൻ മുന്നോട്ട് വന്ന്. അപ്പൊ ഞാൻ അറിയാൻ ഞാൻ അവരോട് പറഞ്ഞു സുബൈന്റെ ബാങ്ക് അല്ല കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവര് വിഷയാക്കാൻ നിസ്കരിച്ച് ഞാൻ സുബൈക്ക് ശേഷം സുബൈന്റെ ഒപ്പരം തുടരുകയും ചെയ്തു. പക്ഷെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ബേജാറായി കുത്തിയിരിക്കാനും ഇതെല്ലാം എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്, കാരണം ആ കൊല്ലം തന്നെ 90-ൽ തീപിടുത്തം ഉണ്ടായാലും ഞാൻ ആകെ ബേജാറായി. ഇത്രയും മോശപ്പെട്ട ഞാൻ പോയി ഇത് ചെയ്തതിന്റെ പേരിലാണോ ഇത്രയും വലിയ ശിക്ഷ എന്ന്. അതിനോട് ക്ഷമിക്കണം, ബുദ്ധിമുട്ടാക്കിയാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നായ തൊട്ടാലും നായയെ തൊട്ടാലും രണ്ടാലൊന്ന് നനവുള്ളതാണെങ്കിൽ നജസാവും. അല്ലോ ശ്രദ്ധിക്കുക, നമ്മൾ നായനെ അങ്ങോട്ട് തൊട്ടാലും നായ നമ്മെ ഇങ്ങോട്ട് തൊട്ടാലും നജസാവണമെങ്കിൽ രണ്ടാലൊന്ന് നനവുണ്ടായിരിക്കണം. ഒരു പക്ഷേ ഈ തൊട്ട നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ നനവുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ചെയ്താൽ എന്തായാലും നജസാവും. അല്ലാത്ത ഭാഗമാണെങ്കിൽ രണ്ടാലൊന്ന് നനവുണ്ടെങ്കിൽ നജസാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഉദാഹരണം നായ ഇല കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നായ അവിടെ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ കടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവിടെ നനവൊന്നുമില്ല, ഇപ്പൊ അവിടെ നനവൊന്നുമില്ല, നമ്മുടെ ദേഹത്തിലും നനവൊന്നുമില്ല. അതിലൂടെ നമ്മൾ നടന്നു പോകുന്നതുകൊണ്ടോ അത്തരം സ്ഥലം തൊടുന്നുകൊണ്ടോ ഇല്ല. അപ്പം ഇങ്ങോട്ട് നജസ് പറ്റണമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തിലോ ഈ നായ തൊട്ട സ്ഥലത്ത് നനവുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നായയുടെ ദേഹത്തിൽ നനവുണ്ട്, രണ്ടും നനവില്ല. ഉണങ്ങിയ അപ്പുദാഹരണം നമ്മൾ ഉണങ്ങിയ ഡ്രസ്സ് ധരിച്ച് പോവുകയാണ്, നനവൊന്നും ഇല്ലാത്ത ഒരു നായ ഓടി പോകുമ്പോൾ നമ്മളെ ദേഹത്തിലൂടെ വരുതി ഇങ്ങനെ ഓടി നോക്കുമ്പോൾ നനവൊന്നുമില്ല, എന്നാൽ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അപ്പം നായ നജസ് തന്നെയാണ്, നായ തൊട്ടാൽ നജസാവും, നായയെ നമ്മൾ അങ്ങോട്ട് തൊട്ടാലും നജസാവും. പക്ഷെ നജസാണെങ്കിൽ എന്ത് വേണം? നൃത്ത സ്ഥലത്ത് നായയുടെ ദേഹത്തിലോ നമ്മുടെ ദേഹത്തിലോ രണ്ടാലൊന്ന് നജസ്സുണ്ട്, നനവുണ്ടെങ്കിൽ നജസാവുള്ളൂ, ഇല്ലെങ്കിൽ നജസാവൂല. എന്താ മുകളിലുള്ള ആൾ മൈക്ക് എടുക്കുന്നില്ലെങ്കിൽ എന്റെ താഴെയുള്ള ആളിൽ തോളി സമയം കുറഞ്ഞ സമയമുള്ള ബാങ്ക് ഇപ്പൊ കൊടുക്കും. അസ്സലാമു അലൈക്കും ഉസ്താദേ. പിന്നെ നമ്മളെ പള്ളികളിൽ സൈഡ് വരാനുള്ള ആ സൈഡ് വരാനും പള്ളിപ്പെട്ട ഭാഗം തന്നെ, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സഫിന്റെ പിന്നിലാണ് പള്ളിയിലോട്ടുള്ള ഡോർ. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട് ഏറ്റവും ഫസ്റ്റ് സഫിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം പുസ്തകം പറഞ്ഞ് പിന്നെ നേരിട്ടിട്ട് പള്ളിയിലോട്ട് ഇതിൻ്റെ ഇമാമിൻ്റെ അങ്ങോട്ടുള്ള വഴി വേണോ അതിന്, അത് ഈ നിസ്കാരത്തിൻ്റെ വിധി എന്താണെന്നു പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും. ടക്കേ നിങ്ങളെ ചോദ്യം തുടങ്ങുന്ന സമയത്ത് മാത്രമേ കേട്ടുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസൈൻ, പിന്നെ രണ്ടാമത് ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി അകത്ത് കയറിയതാ. അതുകൊണ്ട് രണ്ടാമത് കൂടിക്കേട് ചോദിക്കേണ്ടതാണ്, ഞാനൊന്നും കേട്ടിട്ടില്ല, പുറത്തായി പോയി. ഓക്കെ ആയിക്കോട്ടു. ചോദ്യം പിന്നെ പള്ളിയിനോട് ചേർന്നിട്ടുള്ള ബരാന്ത, അത് പള്ളി അല്ലെങ്കിൽ അല്ലെങ്കിൽ പള്ളിയാണെങ്കിലും ഈ ബരാന്തയിൽ നിസ്കരിക്കുന്നു, ബരാന്തയിലെ ഏറ്റവും ഫസ്റ്റ് സെഫിൻ്റെ പിന്നിലാണ് പള്ളിയിലോട്ടുള്ള ഡോർ എങ്കിൽ ആ ഫസ്റ്റ് സെഫിൽ നിൽക്കുന്ന ആ സെഫ് ശരിയാവുമോ, നിസ്കാരത്തിനോട് തുടച്ചു കിട്ടോ, ജമാഅത്തിനോട് തുടച്ചു കിട്ടോ? അസ്സലാമു അലൈക്കും. പള്ളിയാണ് എങ്കിൽ പ്രശ്നമില്ല, പള്ളി അല്ലെങ്കിൽ പറ്റൂല. ഈ വരാന്ത പള്ളിയായി ചെയ്യതാണെങ്കിൽ
ഈ പള്ളിയിലേക്ക് സാധാരണഗതിയിൽ എത്തിപ്പെടാൻ പറ്റിയാൽ മതി. അവിടെ ഖിബിലയിൽ നിന്ന് ചെന്നുകൊണ്ട് പ്രശ്നം ല്ല. അതേസമയത്ത് പള്ളിയാക്കിയിട്ടില്ലെങ്കിൽ ഈ പള്ളിയിലേക്ക് അതായത് സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റണം. ഇമാമിനെയോ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചിലരെയോ കാണാനുള്ള സൗകര്യവും വേണം. അപ്പോ ഡോർ എവിടെയാണെങ്കിൽ ആ ഡോറ് മുതൽക്ക് ബേക്ക് ഇങ്ങോട്ടല്ലാതെ മുന്നിൽ നിൽക്കാൻ പറ്റൂല പള്ളി ആക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. പള്ളിയായി വഖഫ് ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല, ഡോർ ഉണ്ടായാൽ മതി, അത് ബേക്കിൽ ായാലും പ്രശ്നമില്ല. ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഓക്കെ. ഹലോ, ഞാൻ ഗ്രീസിലെ ഏഥൻസിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോ സോറി, ഞാൻ നിസ്കാരത്തിന്റെ മസലയല്ല, എന്നാലും ഞാൻ ഞാൻ എൻ്റെ കൂടെ സൗദി ഒരു മാനേജറും കൂടി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാല് ഇവിടെ ഹലാലായ ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. ക്രിസ്ത്യൻസും ജൂതന്മാരുടെ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ സൗദി മാനേജർ പറയുന്നു അഹ്ലി കിതാബിന്റെ ആളുകൾ അർത്താൽ, അതായത് ക്രിസ്ത്യൻസും ജൂതനും അർത്ത് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കുന്നത് ഹലാലാന്ന് പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമലൈക്കും. ക്രിസ്ത്യൻസും ജൂതനും അർത്ഥത് ഹലാലാവണമെങ്കിൽ അഹ്ലി കിതാബുകളിൽപ്പെട്ട ഏകവിധ വിശ്വാസികളാവണം. അത് ജൂതന്മാരിലുണ്ട്. ജൂതന്മാര് ബാക്കിയുള്ള തക്വഫിയത്തൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നസറാക്കളിൽ അങ്ങനെയുള്ളവര് നമ്മുടെ അറിവിലില്ല. ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ യഹൂദി അർത്ഥതാണെങ്കിൽ അത് ഭക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. നസറാണി അർത്ഥത് ഭക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥ വേണമെങ്കിൽ അവർ തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. കഴിയുന്നതും സൂക്ഷ്മത അത് ഒഴിവാക്കുന്നതാണ്. മനസ്സിലായില്ലേ? ആ ഭക്ഷണം മാംസം ഒഴിവാക്കിയിട്ട് മത്സ്യമോ പച്ചക്കറിയോ പോലത്തെ ഭക്ഷണം ഉപയോഗിക്കുന്നതാണ് അത്വദക്ഷിക്കുന്നതുമാണ്. ഇനി നസാറാക്കളിൽ അങ്ങനെ തൗഹീദിൽ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് വന്നാൽ അവരർത്താലും ഭക്ഷിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഈ യസീദിന് ലാനത്ത് ചെല്ലാൻ പാടുണ്ടോ? ചില ഉസ്താദ്മാർ പറയുന്നു ചെല്ലാൻ പാടില്ല, ചില ഉസ്താദ്മാർ പറയുന്നുണ്ട് ചെല്ലണമെന്നോ. ഉസ്താദിന്റെ അഭിപ്രായം കിട്ടിയ വലിയ ഉപകാരമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മുസ്ലിമായ മനുഷ്യനെയും ലയനത്ത് ചെല്ലുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല പാടില്ല. കാഫിറാണെങ്കിൽ പോലും സുന്നത്തില്ല പുറത്തോ പ്രിയ ചെറുക്കുന്നതോ ആയ ആള് അല്ല. അതുകൊണ്ട് ലയനത്ത് ചെല്ലണ്ട, അതിന് നമുക്ക് അനുവാദവും ഇല്ല. സമയം ബാങ്ക് വിളിച്ചു, അതുകൊണ്ട് പൂജനോ ഒരു പി എം അടിച്ചിട്ട് മൈക്കില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. പൂച്ചയുടെ രോമം അതിന്റെ ദേഹത്തിൽ നിന്നിട്ട് വേർപ്പെട്ട് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ അത് നജസാണ്. പൂച്ചയുടെ ദേഹത്തിൽ നിൽക്കുമ്പോൾ നജസല്ല, പൂച്ച ത്വാഹിറായ ജീവിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ രോമവും ത്വാഹിറാണ്. പക്ഷെ അതിന്റെ ദേഹത്തിൽ നിന്നിട്ട് അത് കൊഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ അത് നജസാവും. ഓക്കെ, പിന്നെന്താണ്? ദിവസമായി, രണ്ട് ദിവസമായി ഹോസ്പിറ്റൽ. പ്രിയപ്പെട്ട
അബൂബാസിത്തിന്റെ ഉമ്മ സുഖമില്ലാതെ രണ്ടു ദിവസമായിട്ട് ആശുപത്രിയാണ്. കുറച്ച് പ്രായമുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണമായ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കൂട്ടത്തിൽ എൻ്റെ ഒരു അടുത്ത വീട്ടുകാരൻ, ഒരു അയൽവാസിയായ എൻ്റെ ഒരു സുഹൃത്ത് രണ്ട് ദിവസമായി നെഞ്ഞുവേദന വന്ന് ആശുപത്രിയിൽ ICU കിടക്കുകയാണ്. വളരെ അപകടകരമായൊരവസ്ഥയിലാണുള്ളത്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൻ, ഒരു സജീവ നമ്മുടെ പ്രവർത്തകനുമായ ഒരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ ആങ്ങളയോടൊന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ നിന്നിട്ട് താഴെ വീണ് ഗുരുതരമായി തലക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ICU. അവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ട്. നമ്മളതിനൊന്നും അർഹരപ്പെട്ട ആളുകളല്ല. നമ്മൾ വളരെ മോശപ്പെട്ട സാധുക്കളിൽപ്പെട്ട അങ്ങേയറ്റത്തെ സാധുക്കളാണ്. ആ പിന്നെ അബൂലുക്കുമാന്റെ ഭാര്യ അവർക്ക് സുഖമില്ല എന്ന് പറയുന്നു. നമ്മളാരും ഒന്നും അല്ലെങ്കിലും ഈ മജ്ലിസിൽ നല്ല കുറെ മനുഷ്യന്മാരുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ പല കുഴപ്പങ്ങളും നമ്മളെപ്പോലത്തെ ഇന്നപ്പോഴത്തെ ചില സാധുക്കളുടെ തകരാറ് കൊണ്ടാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. അത്രയും മോശപ്പെട്ടവരാണ്. എങ്കിലും നല്ല ചില സന്മനസ്സുള്ള ചില സൗലഹ്യങ്ങൾ ഇതിൻ്റെ ഉണ്ട്, ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നത്. അവരുടെയൊക്കെ ആമിയം കിട്ടുമ്പം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള നിലക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അഹ്ലു ബൈത്തിൻ്റെയും പ്രത്യേകിച്ച് ഔലിയാക്കന്മാരുടെ നേതാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെയും ഒക്കെ ബറക്കത്തുകൊണ്ട് ആ പറയപ്പെട്ട എല്ലാ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും രോഗം എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ശിഫയാക്കുമാറാകട്ടെ. ആ ICU കിടക്കുന്ന ആ സഹോദരന്മാരുടെയും ആ സഹോദരിയുടെയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ അബൂലുഖ്മാൻ ഉസ്താദിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ രോഗികളായ പലരും ഉണ്ട്. നമ്മൾ എല്ലാ രോഗവും മാറ്റുന്നവൻ റബ്ബാവുന്ന തമ്പുരാൻ മാത്രമാണ്. ഹബീബിൻ്റെ ഹക്ക് കൊണ്ട്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ജാഹ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. എന്നോട് ചോദിക്കാനുള്ള അർഹത പോലും നഷ്ടപ്പെട്ടവരാണ്. എങ്കിലും നിന്റെ ഹബീബിനെയും നീ ആദരിച്ച മഹാന്മാരെയും സ്നേഹിക്കും, ബഹുമാനിച്ചു, ഈ ഒരു ഈമാനിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ എന്നിട്ട് ഒന്നുപോയ തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ബന്ധപ്പെട്ട, ഞങ്ങളുടെ വേണ്ടപ്പെട്ട, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, കൂട്ടുകാര്, സ്നേഹിതന്മാര്, അവരുടെ ഭാര്യമാര്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ, അവരുടെയൊക്കെ രോഗങ്ങളെ നീ പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാര്യമാര് പലരുമുണ്ട്. ഞങ്ങളുടെ ദുന്യമായ ഉലൂമുകളെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ വിളിക്കണേ അവനെ. കുടുംബത്തിനും